آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم صدق الله العلي العظيم وقال النبي صلى الله عليه وسلم ألا وإن في الجسد لمضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب سيدنا رسول الله تزود من معاشك للمعاد وقم لله واعمل خير زاد ولا تطلب من الدنيا كثيرا فإن المال يجمع للنفاد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إكلهم كليلا കളിക്കാനുണ്ടൊരു കളി മരണമെന്നൊരു കളിയുണ്ട് ഖബ്ർ എന്നൊരു കളിയുണ്ട് മഹ്ഷർ എന്നൊരു കളിയുണ്ട് ഇങ്ങനെ കളികൾ പലതുണ്ട് സദസ്സിലിരിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ സ്നേഹനിധികളായ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാരാകട്ടെ ഈ മജ്ലിസിൽ ഇരിക്കുന്ന എല്ലാ ഓരോരുത്തരുടെയും ശാരീരിക മാനസികമായ സർവ്വരോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമാരാകട്ടെ ഒരുപാട് കാലം അവന്റെ ത്വാഅത്തിലായി ജീവിച്ച് മരിക്കുമ്പോൾ ഈമാനോട് കൂടെയുള്ള മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ നമ്മൾ നിന്ന് മരിച്ചു പോയവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ നഈം എന്ന സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാരാകട്ടെ ഈ ഒരു സംരംഭത്തിന് വേണ്ടി സഹായിച്ച സഹകരിച്ച സർവർക്കും അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അർഹിക്കുന്നതിൽ അല്ലാഹു നൽകുമാരാകട്ടെ ബഹുമാനം അതോടൊപ്പം ഇന്ന് സമാപന ദിവസവും നമ്മൾ ഇതുവരെ കേട്ടതും ഇനി കേൾക്കാനുള്ളതും അല്ലാഹു നാഫിയായി പെടുത്തുമാരാകട്ടെ പറഞ്ഞു തന്ന ഉസ്താദന്മാർക്കും കേട്ട ഞങ്ങൾക്കും അല്ലാഹു ദീർഘായുസ് നൽകുമാരാകട്ടെ ബഹുമാനം മുഅ്മിനുകളെ ഈ നാട്ടിലേക്ക് സാധാരണ കഴിഞ്ഞ വർഷം മാത്രം വന്നിട്ടുള്ള തോന്നുന്നു മറ്റുള്ള വർഷങ്ങളിലെല്ലാം എന്നെ ഇവിടെ വിളിക്കാറുണ്ട് വലിയ വലിയ പണ്ഡിതന്മാരുടെ ഞാനൊരു സാധാരണയാണ് വലിയ വലിയ പണ്ഡിതന്മാരും സാധാത്തുക്കളും വന്ന ഈ ഒരു മജ്ലിസ് ഈ ഒരു മജ്ലിസിൽ ഞാനൊരു സാധാരണയായിട്ടാണ് എന്നോട് സ്നേഹത്തോടാണ് നിങ്ങൾ വിളിക്കുന്നത് അടക്കമുള്ള ഇവിടുത്തെ നാട്ടുകാർ പ്രത്യേകിച്ച് ഇവരോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത് കാരണം മുമ്പുള്ള ആരോഗ്യമല്ല ഇപ്പോ ഉള്ളത് അല്ലാഹു നമ്മുടെ ആരോഗ്യം ഏറ്റിത്തരട്ടെ മുമ്പാണെങ്കിലും എങ്ങനെ വന്നാലും സൈക്കിളിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എത്തിപ്പോ ഇപ്പങ്ങനെ
ഇപ്പൊ കാർലന്നെ പോലും കാർലന്നെ പേരല്ല. അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ വസ്ലന്നെ വന്നതാ, കാരണം ഇവിടെ നിങ്ങളോട് സ്നേഹിച്ചുകൊണ്ടാണ്. എന്നോട് പലരും പറയാറുണ്ട്, വളവ് പറയണല്ലേ, ഒരുപാട് പണ്ഡിതന്മാരെല്ലാം അങ്ങനെ പേരുമാ. ഞാൻ പറഞ്ഞു, ഞാനൊരു പണ്ഡിതനല്ല, പക്ഷേ പണ്ഡിതന്മാരങ്ങനെ വരട്ടെ, ഞാനൊരു പണ്ഡിതനായി ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നതല്ല. നിങ്ങൾ നാട്ടിൽ വളവ് പറയാനും ഉപദേശിക്കാനും നല്ല കഴുത്തുട്ട പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, സദസ്സിൽ ഇരിക്കുന്നവരെന്നെ വലിയ പണ്ഡിതന്മാരാണ്, വളവ് പറഞ്ഞു തരാൻ പറ്റുന്നവരാണ് ഇവിടെ ഉള്ളത്. അവർക്കെല്ലാം നാഫിയായിൽ ഏറ്റി കൊടുക്കട്ടെ. ഇനിയും സുന്നത്ത് ജമാഅത്തിലായി ജീവിക്കാൻ അവർക്ക് ഞങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആകും ആമുഖം നീട്ടാതെ വിഷയത്തിലേക്ക് നമ്മൾ നടത്തുന്ന സർവ സംഭ്രമം അല്ലാഹു മഖ്ബൂലാക്കട്ടെ. ഇവിടെ നടത്തി വന്ന ദിഫായി ശൈഖിന്റെ ആണ്ട് നേർച്ച, അതോടുള്ള ദഫ്, ഈ ദഫ് ഇന്നല്ല, പണ്ടേ ഉള്ളതാ, ഒരു പുതുതായിട്ടുള്ള ദഫ് ഒന്നുമല്ല, പണ്ട് പണ്ടേ ദഫാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കത്തുനിന്ന് മദീനത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചത് ദഫ് കൊണ്ടായിരുന്നു, ദഫ് മുട്ടിക്കൊണ്ടായിരുന്നു. ഖാല അൽബദു അലൈനാ മിൻ ദനിയാതിൽ വദായി വജബ ശുക്രു അലൈനാ മാ ദഅലില്ലാഹി ദാഇ. അല്ലാഹുവിന്റെ റസൂലിനെ ദഫ് മുട്ടിട്ടാണ് അവർ സ്വാഗതം ചെയ്തത്. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ അടുത്തെത്തുമ്പോൾ അവർ പറഞ്ഞത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ ആ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ അവർ പറഞ്ഞത് എന്താ? ഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. നമുക്കൊരു നബി വന്നിട്ടുണ്ട്, എങ്ങനത്തെ നബിയാണെന്നറിയോ? പ്രവചിക്കുന്ന നബിയാണ്, നാലത്തെ കാര്യം അറിയുന്ന നബിയാണ്, നാലത്തെ കാര്യം അറിയുന്ന നബിയാണ്. ഇങ്ങനെ മതി പറയുന്ന സന്ദർഭം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്കളെ നിങ്ങൾ ആദ്യം പാടിയ പാട്ട് പാടിക്കണോ? നിങ്ങൾ ദഫ് മുട്ടുമ്പോൾ ഒന്ന് പാടിയില്ലേ? ഖാല അൽബദുറു അലൈനാ മിൻ ദനിയാതിൽ വദായി വജബ ശുക്രു അലൈനാ മാ ദഅലില്ലാഹി ദാഇ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ് പറഞ്ഞുകൊണ്ട് ഒരു ദഫ് മുട്ടി. മദ് എന്ന് പറയുന്നത് മൗലി തന്നെ. അപ്പൊ മൗലിദ് പണ്ടെണ്ണ ഉണ്ട്. ദഫ് ഊട്ടിട്ടായിരുന്നു അവർ മൗലിദ് ഓതിയത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. മൗലിദൊന്നും പുതുതായി ഉണ്ടായതൊന്നുമല്ല, പണ്ട് പണ്ടേ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ റസൂൽ സാന്റെ മൗലിദ് ഓതാറുണ്ട്, മദ്ഹുകൾ പറയാറുണ്ട്. കാരണം മദ്ഹുൽ അംബിയായി ഇബാദ, ദിക്റുൽ അംബിയായി ഇബാദ, ദിക്റുൽ സ്വാലിഹീന കഫാറ മുഹമ്മദുർ റസൂലുള്ളാഹ്. അംബിയാക്കന്മാരെ അനുസ്മരണ, അംബിയാക്കന്മാരെ സ്മരിക്കുക, അംബിയാക്കന്മാരെ ഓർമ്മയാക്കുക, അവർക്ക് നേർച്ചയാക്കുക, അവരെ ദിക്ര് ചൊല്ലുക, അവരെ മദ്ഹ് പറയുക എന്നുള്ളത് ഇബാദത്താണ്. അതുപോലെ സ്വാലിഹീങ്ങൾ ഔലിയാക്കന്മാരെ പോലെയുള്ള മഹാന്മാരുടെ മദ്ഹ് പറയൽ നമ്മുടെ ദോഷം പൊറുക്കാനാണ്. ദിഫായി ശൈഖ് ആരാണ് മുഅ്മിനികളെ നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ? ദിഫായി ശൈഖിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അശ്ഖു റസൂലാണ്, റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ഇഷ്ഖുള്ള മഹാനാണ്, റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ സ്നേഹമുള്ള മഹാനാണ്. എപ്പോഴും അല്ലാഹുവിന്റെ റസൂലിനെ സലാം പറയാറുണ്ട്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തും സലാമും ആത്മാവുമായിട്ടുള്ള ബന്ധമായിരുന്നു. ഞങ്ങളിപ്പോ പറയുന്നില്ല സലാം. അല്ലാഹുവിന്റെ റസൂൽ എവിടെയാണ്? ആ മസ്ജിദുൻ നബവിയിലെ പച്ചക്കുപ്പത്തിന്റെ ചരത്ത് കിടക്കുകയാണ്. ആ കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ സലാം പറയാറുണ്ട്. അതേപോലെ തന്നെ റിഫായി ശൈഖും സലാം പറയാറുണ്ട്. പക്ഷേ
ഒരു നാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്ത് ചെല്ലുന്നു. അവിടത്തെ ആ കുബ്ബയുടെ ചാരത്ത് കിടക്കുന്ന അടിയിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നു. അവിടത്തെ മഖ്ബറയിൽ ചെല്ലുന്നു. അവിടത്തെ ദൗലയിൽ ചെന്നുകൊണ്ട് പറഞ്ഞതെന്താ? ഫിഹാലത്തിൽ ബുർജി കുന്തു സീലു തു യമീന കലികൈ തഹ്വാ ബിഹാ ശഫതി. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയുന്നു, നബിയേ, ഞാൻ എപ്പോഴും എന്റെ ആത്മാവുമായിട്ടാണ് സലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നത്. ഇപ്പോഴോ അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ഹദ്റത്തിൽ ഞാനുണ്ട്. നബിയേ, അവിടുത്തെ മുമ്പിൽ ഞാൻ ചെന്നിട്ടുണ്ട്. നബിയേ, അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നബിയേ, ഈ പാവപ്പെട്ട അഹ്മദിനൊന്ന് കൈമുത്താൻ ഒന്ന് തരണം യാ റസൂലല്ലാ. അവിടുത്തെ കൈയൊന്ന് നീട്ടി തരണം, അവിടുത്തെ കൈയൊന്ന് എനിക്ക് മുത്തണം യാ റസൂലല്ലാ. അപ്പോഴേ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യതാ റൗദയിൽ നിന്ന് പുറത്തു വന്നു പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യങ്ങോട്ട് റിഫായ് ശൈഖ് തങ്ങൾ മുത്തിപ്പോയി. മുഅ്മിനുകളെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വപ്നത്തിലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യൊന്ന് മുത്താണ് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനത്തെ മഹാനാണ് റിഫായ് ശൈഖ് തങ്ങള്. അത് മാത്രമാണോ? ഉമ്മാന്റെ വയറ്റിൽ കിടക്കുന്ന റിഫായ് ശൈഖ് തങ്ങള് ഉമ്മ ചോദിക്കുന്നു, മകനോ മകളെന്ന് ചോദിച്ച നേരത്ത് മകനാണ് അഹ്മദുൽ കബീർ എന്ന് പറഞ്ഞോവേ. ഉമ്മാന്റെ വയറ്റിൽ ആ കുഞ്ഞിനോട് അവിടുത്തെ ഉമ്മ ചോദിക്കുന്നു, മോനോ മോളോ മകനാണ് അഹ്മദുൽ കബീർ എന്ന് പറഞ്ഞോവർ. ഞാൻ മോനാണ്, ആണാണ്, ഞാൻ അഹ്മദുൽ കബീറാണ്. അത്രയും വലിയ കറാമത്തിന്റെ ഉടമയാണ് റിഫായ് ശൈഖ്. നമ്മളോ ആ റിഫായ് ശൈഖ് ദഫ്മുട്ടിന്റെ ഹദീറു ഹദീറു റിഫായ് ശൈഖ് ഹദീറു 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 ഫൈദീൻ ശൈഖ് ഹദീറു ഹദീറു. അല്ലാഹു നമ്മളെ മജ്‌ലിസിൽ അല്ലാഹു ഹാദിറാക്കി തരട്ടെ. ഹാദിറാവണല്ലേ? എപ്പെങ്കിലും എട്ടു മുസല്ലി എട്ടു മുസല്ലി മുട്ടിയത് കൊണ്ട് ഹാജിറാവോ? ഇല്ല. എപ്പെങ്കിലും ആണ്ടിക്കൊരു നിസ്കാരം അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്നവർ മുട്ടിട്ട് വിളിച്ചാലോ മഹാനാമയത് ശേഖോ റിഫായ് ശേഖ് വരുമോ? ഇല്ല. ണെങ്കിൽ എന്ത് വേണോ? ആ ദഫ് മുട്ടുന്നവൻ അങ്ങനെ ഉള്ളൊരു നീയത്തുള്ളവനാവണം, ഒരു നിസ്കാരവും കവാകാത്തവനാകണം. ആ മഹാന്റെ മുരീദാവണമെങ്കിൽ റിഫായ് ശൈഖ് വിളിച്ചാൽ മജ്‌ലിസിലേക്ക് വരണമെങ്കിൽ വിളിക്കുന്ന നമ്മുടെ മനസ്സ് നമ്മളും ശുദ്ധിയായവരാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്രയോ സ്ഥലത്ത് ദഫ് മുട്ടുന്നുണ്ട്. അവിടുത്തെ ദഫ് വളരെ ആകർഷണീയമായ ദഫാണ്. ഇവിടുത്തെ ദഫ് ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. പഴയ മുട്ട്, ഇപ്പത്തെ പുതിയ മുട്ടല്ല, പഴയ മുട്ട്. ആ പഴയ പാട്ട്, ആ പഴയ അർത്ഥമുള്ള ബൈത്ത്, അങ്ങനെ ആ ദഫിന്റെ റാത്തിബാണെങ്കിലും അതേ പഴയ ശൈലിയിലുള്ള റാത്തിബ്, അതേ പഴയതിനാണ് വലിയ ഓൾഡീസ് ഗോൾഡ് എന്ന് പറഞ്ഞ പോലെ പഴയത് വലിയ ഗോൾഡാണത്, അത് സ്വർണമാണ്. അതുകൊണ്ട് തന്നെ പഴയതിലേക്ക് മടങ്ങണം. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ലോകത്തിന്റെ മനുഷ്യർ നന്നാവണമെങ്കിൽ പണ്ട് പണ്ടുള്ള ആചാരം കൊണ്ടുവരണം. പണ്ടത്തെ റാത്തിബ്, പണ്ടത്തെ നേർച്ച, പണ്ടത്തെ മൗലിദ്, പണ്ടത്തെ ഖുതുബിയത്ത്, അതിലേക്ക് നാം മടങ്ങണം. പണ്ടൊരു ഖുതുബിയത്ത് എടുക്കുമ്പോൾ എന്തൊരു സദസ്സായിരുന്നു അത്! നിഷ്കളങ്കരായ മഹാന്മാർ ആ ഔസുൽ അദ്വിനെ വിളിക്കുമ്പോൾ ആ മജ്‌ലിസിലേക്ക് ഔസുൽ അദ്വിൻ വന്നിരുന്നു, ആ മജ്‌ലിസിൽ ഹാദിറായിരുന്നു. മിനുകളെ അങ്ങനെയുള്ള സദസ്സാവണം നമ്മുടെ സദസ്സ് ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ഒരു റാത്തിബ് എടുക്കണമെങ്കിൽ ഔസുൽ അദ്വിന്റെ റാത്തിബ്, ആ റാത്തിബ്
അങ്ങനെയുള്ള റാത്തിബാവണം. റിഫായ് ശൈഖിന്റെ റാത്തിബായാലും തന്നെ ഫലം കിട്ടുന്നതാവണം. അതിനെന്ത് വേണം? പണ്ട് പണ്ടുള്ള റാത്തിബിന്റെ മോഡൽ, പണ്ട് പണ്ടുള്ള റാത്തിബിന്റെ ആ മോഡൽ ആയിരിക്കണം. എന്ത്? അവർ വെറും ഇറച്ചിക്കോ പത്തിന് മാത്രം അവർ റാത്തിബ് ചൊല്ലിയതല്ല, അതൊരു ശീലനിയായ നിലക്ക്, അതൊരു രോഗം വരാണ് മരുന്നായിട്ടാണ് അവർ ഉപയോഗിച്ചത്. പത്തിനും ഇറച്ചിയും ഇന്നോ പത്തിന് കുറഞ്ഞാൽ അടി, ഇറച്ചി കുറഞ്ഞാൽ കുഴപ്പം, ഒരു കഷ്ണം കുറഞ്ഞാലോ പിന്നെ കുഴപ്പം. വരുന്ന കൊല്ലം കിണ്ടോല് ഏറെയാണ് ഇറച്ചിന്റെ. സ്വലാത്ത് കുറയാണ്, ആത്തീബ് കുറയാണ്, ആത്തീബ് കമ്മിയാണ്. മോമിനുകളെ ഒരിക്കലും ചെയ്തൂടാണ്. പണ്ട് പണ്ടുള്ള ആത്തീബ് അല്ലാഹു ഹാദിരി, അല്ലാഹു നദീരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മൈ ചൊല്ലി, അല്ലാഹു ഹാദിരി, അല്ലാഹു നദീരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മൈ ഹാ ഓ ഹീ ഹയ്യു. അങ്ങനെയുള്ള ദിക്റുകൾ 111. കുറവില്ല, ഡിസ്കൗണ്ട് ഇല്ല, അതിൽ കുറവില്ല. ഇന്ന് 11 ചൊല്ലുമ്പോ തന്നെ നമുക്ക് മടുത്തുപോയി. ഉസ്താദ് കിടാക്കള ഉറങ്ങുന്നുമ്മ, കിടാക്കള ഉറങ്ങുന്നു, കൊച്ചു ആറ് കുറച്ചിട്ട് ഒരു മൂന്നാക്കിയാ മതി. ദിക്ര് കുറച്ചാ ഇറച്ചി ഏറെ, മിനുകളെ ആക്കി കൂടാ. ദിക്ര് ഏറെ വേണം. എന്ത്? ദിക്ര് കൊണ്ട് നമുക്ക് ശാന്തിയാണ്, സമാധാനമാണ്, നമ്മുടെ ഈമാൻ വർദ്ധനയാണ്, ഈമാൻ ഏറെയാകുന്നതാണ് ദിക്ര്. മിനുകളെ ാണ് ലോകത്തിൽ സമാധാനം. നിനക്ക് സമാധാനം വേണം, നിനക്ക് ശാന്തി വേണം, നിന്റെ മക്കളുടെ കാര്യത്തിൽ വിഷമമുണ്ടാ, നിനക്ക് കടത്തിന്റെ കാര്യത്തിൽ വിഷമമുണ്ടാ, നിന്റെ രോഗത്തിന്റെ കാര്യത്തിൽ ബേജാറുണ്ടാ, നിന്റെ വാപ്പ മരിച്ചു, നിന്റെ ഉമ്മ മരിച്ചു എന്നാൽ വിഷമമുണ്ടാ. ഒരപ്പനിൽ ദിക്ര് ചൊല്ല്, നീ അതാ നിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാകാൻ, നിന്റെ കടം തീരാൻ, നിന്റെ രോഗം മാറാൻ നീ ദിക്ര് ചൊല്ല് മോനെ. നമുക്ക് സമാധാനം തരുന്നത്. ഒരുപാട് കടത്തിൽ മുങ്ങിയിട്ടുണ്ട് ഞാന്, ഒരുപാട് മഹാന്മാരെ ഞങ്ങൾ പോവാറുണ്ട്, ഒരുപാട് സാലിഹീങ്ങളെ കാണാറുണ്ട്, അവരോട് ദ്വാരക്കാൻ പറയാറുണ്ട്, പറയണ്ട, നല്ല ദ്വാരപ്പിക്കണം. അതോടൊപ്പം എന്ത് വേണം? ദ്വാരപ്പിക്കുന്ന ഞങ്ങളെ മനസ്സ് ക്ലീൻ വേണം, ഞമ്മൾ അങ്ങനെയുള്ള വ്യക്തികളാവണം. അതല്ലേ ില്ല ഒരു നോമ്പ് വിട്ടിട്ടില്ല, ഒരു നല്ല കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണോ അങ്ങനെയുള്ള വിഭാഗത്തിന് ഞങ്ങൾ ബർക്കത്ത് കൊടുക്കും, ബർക്കത്ത് തുറന്നു കൊടുക്കും. ആർക്ക് ബർക്കത്ത് കിട്ടുന്നേ? നിസ്കാരമുള്ളവനാവണം, നോമ്പുള്ളവനാവണം, ദിക്റുള്ളവനാവണം, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനാവണം, എങ്കിലേ അവനക്ക് ഞങ്ങൾ ബർക്കത്ത് കൊടുക്കും. പക്ഷേ അവർ കളവാക്കി, അവരെന്ത് ചെയ്തു? അവരെ മനസ്സിൽ ഇഖ്ലാസ് ഇല്ല, അവർ ദിക്ര് ചൊല്ലുമ്പോ ഇഖ്ലാസ് ഇല്ല, അവർ കൊടുക്കുമ്പോ ഇഖ്ലാസ് ഇല്ല. മാത്രമല്ല അവരുടെ പ്രവർത്തനം കൊണ്ട് അവരെ ഞങ്ങൾ പിടിച്ചു ശിക്ഷിക്കും. മക്കളെ വളരെ ഗൗരവത്തോടെ ആയത്ത് മനസ്സിലാക്കണം. ഇത് പരിശുദ്ധ ഖുർആനിലാണ് പറയുന്നത്. നമുക്ക് ബർക്കത്ത് വേണം, നമുക്ക് ഖൈറ് വേണം. എന്തു വേണോ? നമ്മൾ തഖ്വയുള്ളവരാവണം, ഇബാദത്തുള്ളവരാവണം. നിസ്കാരം കാലാക്കിയിട്ട് നൂല് കെട്ടിട്ട് കാര്യമില്ല, നിസ്കാരം കാലാവുള്ളതോടുകൂടെ ഉറുക്ക് കെട്ടിട്ട് കാര്യമില്ല, നിസ്കാരം കാലാവുള്ളതോടുകൂടെ മഹാനായ തങ്ങൾ മന്ദിരിച്ച തണ്ണി കുടിച്ചിട്ട് ഫലം കിട്ടൂല. തണ്ണി കിട്ടിന്റെ ഫലം കിട്ടണമെങ്കിൽ എന്ത് വേണോ? നിസ്കാരമുള്ളവരോട് കൂടി കുടിക്കണോ? ഖുർആൻ ഓതി കൊണ്ട് കുടിക്കണോ? ഇല്ലെങ്കിൽ അതിൽ ബർക്കത്തില്ല.
അങ്ങ തന്നെ മന്ത്രല്ലേ അതിനെ കുടിക്കുന്നേ. അതുകൊണ്ട് ഫലം കിട്ടോ ഇല്ല. എന്റെ മുഅ്മിനുകളെ ബർക്കത്ത് വേണം, ഖൈറ് വേണം. അല്ലാഹ് പറയുന്നതാണ് ഞാൻ പറഞ്ഞതല്ല. വലവ് അന്നാഹിലൽ ഖുറാ, ഒരു നാട്ടുകാർ, ഒരു നാട്ടിന്റെ ആളുകാർ എന്ത് ആമനു, അവർ വിശ്വസിച്ചു, അവർക്ക് ഈമാൻ ഉണ്ട്, അവർ മുഅ്മിനീങ്ങളാണ്. എന്നാലോ വത്തഖൌ, അവർ തഖ്വ ചെയ്തു. ഒരു നിസ്കാരം കളാക്കിയില്ല, ഒരു ദിക്റും ഒഴിവാക്കിയില്ല. എങ്കിൽ ലഫതഹ്നാ അലൈഹിം, അവർക്ക് ഞങ്ങൾ തുറന്നു കൊടുക്കും. എന്ത് ബർകത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമിന്റെ ബർക്കത്ത് ഞങ്ങൾ തുറന്നു കൊടുക്കും. അല്ലാഹു നമുക്ക് ബർക്കത്ത് തുറന്നു തരട്ടെ. നമ്മളെ നാട്ടിലേക്ക് ബർക്കത്ത് വേണം, നമ്മളെ നാട്ടിലേക്ക് ഖൈർ വേണം. ഈ പള്ളിയിൽ നടക്കുന്ന ഹദാദ് ഈ പള്ളിയിൽ നടക്കുന്ന ദിക്റിലേക്ക് ഞമ്മ വരണോ? പള്ളിയിൽ നടക്കുന്ന നിസ്കാരത്തിൽ ഞമ്മൾ ഹാദിറാവണം. ഈ പള്ളിയിൽ നടക്കുന്ന ജുമായിലേക്ക് ഞമ്മൾ ഹാദിറാവണം. ആണുങ്ങളായ ഞമ്മൾ നമ്മുടെ പൂർണ്ണമായ നിസ്കാരം പള്ളിയുടെ അയൽവശത്തുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടായിരിക്കും നിസ്കാരം. ഇവിടെ എന്ത് കാര്യം നടക്കുമ്പോഴും ദഫ് റാത്തിബാവട്ടെ, അത് മുദി ശേഖിന്റെ റാത്തിബാവട്ടെ, സ്വലാത്താവട്ടെ, ഒരു ഹദാദ് ആവട്ടെ, പള്ളിനെ ചന്താക്കുക. എന്തുകൊണ്ട്? കൊണ്ടായിരിക്കണം. പള്ളിനെ പൈൻഡ് കൊണ്ട് ഭംഗിയാക്കുന്നത് വേറെയാണ്, ബഹുമാനിച്ചിട്ട് അല്ലാന്റെ പള്ളിയല്ലേ. അതിനെ ബഹുമാനിച്ച് നല്ല ഡെക്കറേഷൻ വേണം, നല്ല വർണ്ണന വേണം. ഞങ്ങളെ വീടിനേക്കാളും ഞമ്മളെ വീടിനേക്കാളും ചന്താക്കേണ്ടത് അല്ലാന്റെ പള്ളിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ പള്ളിയിലേക്ക് വന്ന് നല്ലൊരു എന്ത് വേണോ തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഒരാൾ ചെയ്യുന്നെങ്കിൽ ഓക്കെയാണ്, പക്ഷെ എന്റെ ഉമ്മ അപ്പാന്റെ പേരിൽ ഞാനൊരു ഗേറ്റ് ആക്കി കൊടുക്കാം. നിയത്ത് വെച്ചോ, വലിയ ഖൈറാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾ പറയാ ഞാൻ ആ ഗേറ്റ് ഞാൻ ആക്കി കൊടുക്കുന്നു. അതുപോലെ മറ്റുള്ളവരെല്ലാം കൂടിയിട്ട് ഈ പള്ളിയിലെ മശാനത്ത് കിടക്കുന്ന ഖബർ, ഈ ഖബർ ആരേതാണ്? നമ്മുടെ ഉമ്മപ്പന്റേതാണ്, നമ്മുടെ ഉമ്മാന്റേതാണ്, നമ്മുടെ പെങ്ങളേതാണ്, നമ്മുടെ ഉസ്താദിന്റേതാണ്. ആ കമ്പൗണ്ടിലേക്ക് നാക്കാലി മൃഗങ്ങൾ കടന്നുകൂടാ, ഒരു നായ കടന്നുകൂടാ. ായ നമ്മുടെ ഉപ്പാന്റെ മുകളിൽ കയറിയാലും ഇഷ്ടപ്പെടുവോ? ഒരു പയ്യ കയറിയാലും ഇഷ്ടപ്പെടുവോ? അതേപോലെ അല്ലേ? അതിനേക്കാളും അപ്പുറമല്ലേ ഒരു മയ്യത്ത് ഖബറിൽ കിടക്കുന്നെങ്കിൽ സാധാരണയാക്കാൻ പാടില്ല. ബഹുമാനിക്കണം. അതിൽ കമ്പൗണ്ട് വേണം, അതിൽ ഒരു നായ കടക്കാൻ പാടില്ല. ഒരു ആ ഒരു സാധാരണ മൃഗങ്ങൾ കടന്ന് ചവിട്ടിക്കൂടാ നമ്മുടെ ഉപ്പാന്റെ ഖബറില്. ആ ഒരു നിയത്ത് വേണം, അതിനാണ് ഇവിടെ കമ്പൗണ്ട്. അതിന് കൊടുക്കണം, നിങ്ങൾ കല്ല് കൊടുക്കണം, ജല്ലി കൊടുക്കണം, പൊയ്യ കൊടുക്കണോ, ചോദിക്കാതെ തന്നെ കൊടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൊടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് മുഅ്മിനുകളെ, നിങ്ങൾക്കറിയോ ഇന്റെ അടുത്ത് സംഭവിച്ച സംഭവമാണ്. കാസർഗോഡിലെ അടുത്ത് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, രണ്ട് മക്കളെ ഉള്ളോ, 3 കോടിന്റെ വീട്, പറയുന്നത് കേട്ടതാണ്, വാട്സാപ്പിൽ കണ്ടതാണ്. 3 കോടിന്റെ വീട് കെട്ടിട്ടോ 9 ദിവസമേ ആയിട്ടുള്ളോ. 9ാം ദിവസം ദഫ്റാത്തി നേർച്ചയാക്കി. അന്ന് ആണ്ട് നേർച്ചയാക്കാൻ വേണ്ടി 9ാം ദിവസത്തിന്റെ ആണ്ട് നേർച്ചക്ക് വേണ്ടി ഇറച്ചി കൊണ്ടുവരാൻ വേണ്ടി പോയി. സുബ്ഹാനല്ലാഹ്, അതാ അല്ലാഹുവിലേക്ക് അടുത്തു പോയി. ചെറുപ്പക്കാരൻ, ചെറിയ ചെറുപ്പക്കാരൻ വഫാത്തായി. അല്ലാഹു അവിടുത്തെ ഖബർ വലിച്ചാക്കി കൊടുക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് അല്ലേ, 9 ദിവസമായിട്ടുള്ളൂ, നന്നേറെ ആയിട്ടില്ല വീട് കെട്ടിട്ട്. 3 കോടിന്റെ വീട്, അതിന്റെ ചന്തം കണ്ട് തീർന്നിട്ടില്ല. ആ കട്ടിൽ ഉറങ്ങിട്ട് ആശ്വസിക്കാൻ സമയമില്ല. ആ കുട്ടികളൊന്ന് ചുംബാൻ സമയമില്ല. ചെറിയ മക്കളുള്ള അബൂബക്കർ സിദ്ദീഖ് അതാ കബറിലാണെന്നുള്ളതെങ്കിൽ സഹോദര, ഈ ദുനിയ
ദുനിയാവ് നമുക്ക് അത്രയുള്ളോ തിൻക ദുനിയ ഹം ലോക മുസാഫിർ ഹേ. മൂന്ന് നാളിന്റെ ദുനിയാവ് ഞങ്ങൾ മുസാഫിരികളാണ്, ഞമ്മളെ സഫർ ഉണ്ടാവാനുണ്ട്, ഞങ്ങളെ സഫർ തീരാനുണ്ട്. എപ്പോഴാണ് ഞമ്മളെ സഫർ ഉണ്ടാവുക എന്നറിയില്ല. അതിന് മുമ്പ് ഞമ്മൾ എന്ത് വേണം? അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഇറയാക്കി നമ്മുടെ സ്വത്ത് സമ്പത്തിൽ നിന്ന് നല്ലതിലേക്ക് ചെലവാക്കി തസവ്വത് മിമ്മാശികലിൽ മാദി വഖുല്ലാഹി വഅമൽ ഖൈറ സാദി. നിന്റെ മടക്ക യാത്രത്തിന് വേണ്ടി, നിന്റെ അതാ മടക്കത്തിന് വേണ്ടി ഈ ദുനിയാവിടെ യാത്രക്ക് വേണ്ടി തയ്യാർ ചെയ്തോ മോനെ, നല്ല ഭക്ഷണം തയ്യാർ ചെയ്തോ. ഒരുപാട് അമൽ നിന്റെ കയ്യിൽ ഉണ്ടാകട്ടെ, ഒരുപാട് സദഖ നിന്റെ കയ്യിൽ ഉണ്ടാകട്ടെ, ഒരുപാട് ധർമ്മങ്ങൾ നിന്റെ കയ്യിൽ ഉണ്ടാകട്ടെ. അങ്ങനെ പോയാലേ ഖബ്ർ രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാഹുവിനെ മല സലാമത്താക്കട്ടെ. ആ ഖബ്ർ എന്ന വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോ നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളെ ഭാര്യ എവിടെ വരൂല, നമ്മളെ ചങ്ങാതിമാരെവിടെ വരൂല, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഒരുപാട് ചങ്ങായിമാരുണ്ട്. ആ ഖബ്രിൽ വിളിച്ചാലോ വനാദകൽ ഹബീബു ഫലം തുജിബുഹു വഖുർബുക മിൻഹു ഫിദ്ദുനിയാ ബഈദു. എന്റെ ചങ്ങായിമാരെ നീ വിളിക്കുകയാണ് ഖബ്രിൽ വെച്ചിട്ട്, വിളിക്കുത്തരമില്ല, വിളിക്കുത്തരമില്ല. അതുകൊണ്ട് ഖബ്രിൽ നിന്നിട്ട് നമുക്ക് സലാമത്ത് വേണോ? നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഇബാദത്ത് ഏറെയാക്കണം. തൗഫീഖ് നൽകട്ടെ. ഒരു നിസ്കാരം ജീവിതത്തിൽ കഥാക്കണ്ട മക്കളെ, മക്കളെ കാരണമോ അല്ലെങ്കിൽ സ്വത്ത് കാരണമോ സമ്പത്ത് കാരണമോ നമ്മുടെ നിസ്കാരം ഒന്നും ചെയ്യണ്ട. നിസ്കാരത്തിന്റെ ഫവർ നിങ്ങൾക്കറിയോ? എന്റെ മുഅ്മിനുകളെ ഞാൻ സാധാരണ പറയാറുണ്ട്, നിസ്കാരത്തിലുള്ള ഫവർ നിങ്ങൾക്ക് മനസ്സിലാക്കണോ? ബർക്കത്ത് വേണോ? ളുഹുർ നിസ്കരിച്ചോ മുഹമ്മദ് മുസ്തഫ, ബർക്കത്ത് വേണമെങ്കിൽ ളുഹുർ നിസ്കരിക്കണോ? ളുഹുർ നിസ്കരിക്കാതെ ബർക്കത്ത് കിട്ടൂല. മൻ തറക സലാത്ത ളുഹുരി ഫലൈസ ഫീ റിസ്ഖിഹി ബർക്ക. അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിനക്ക് ളുഹുർ നിസ്കാരം ഇല്ലേ, നിന്റെ റിസ്ഖിൽ, നിന്റെ പ്ലാട്ടിൽ, നിന്റെ കച്ചവടത്തിൽ, നിന്റെ പ്രവൃത്തിയിൽ ബർക്കത്ത് ഇല്ല. നീ വിചാരിച്ചേക്കും ചിലപ്പോ എന്റെ ഒത്തിരി വർക്കത്ത് നല്ലോണം, എന്തേ തങ്ങ വന്നി ഔലിയാക്കന്മാർ വന്നോണ്ടുള്ള ഒരു 15-20 കുപ്പിയല്ല കേട്ടിന് റബ്ബേ, വർക്കത്ത് നിറോടി ഓടി ഇല്ല. മഹാന്മാര് കെട്ടിയ കുപ്പിക്ക് വർക്കത്തുണ്ടാവും, തകട്ടിന് വർക്കത്തുണ്ടാവും, നൂലിന് വർക്കത്തുണ്ടാവും. പക്ഷേ നിന്റെ വീട്ടിലേക്ക് വർക്കത്തത് ഇറങ്ങണമെങ്കിൽ നിന്റെ വീട്ടിലുള്ള നിന്റെ ഉമ്മ നിസ്കരിക്കുന്ന ഉമ്മയാകണം, നിന്റെ ഭാര്യ നിസ്കരിക്കുന്ന പെണ്ണാവണം, നിന്റെ മകള് നിസ്കരിക്കുന്നവളാകണം, വീട്ടിലുള്ളവർ നിസ്കാരമുള്ളവരാവണം. അല്ലാതെ വീട്ടിൽ ബർക്കത്തില്ല. നമ്മുടെ വീട്ടിൽ ബർക്കത്ത് വേണമെങ്കിൽ എന്ത് വേണോ? നിസ്കാരമുള്ളവരാവണം നമ്മുടെ വീട്ടിലുള്ളവർ. 24 മണിക്കൂറും സിനിമയും സീരിയൽ കണ്ട് കറയുന്നവാകരുത്. ഞങ്ങളെ ഉമ്മമാർ ഉമ്മമാരെ പറ്റി എനിക്ക് അറിയില്ല. ഇന്ന് സുബ്ഹാനല്ലാഹ് ഓരോരോ റൂമിലും ഓരോരോ ടിവിയാണ്. എന്തേ ഒരു 400 രൂപ അള്ളാന്റെ പള്ളിക്ക് ഒരു സംഖ്യ കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല. ഉസ്താദിന് ശമ്പളം ഏറാക്കണം, നമ്മളെ പള്ളിക്ക് മതിയാന്നില്ല. അതുകൊണ്ട് 100 രൂപ ഏറാക്കണം ചൊല്ലുമ്പോ എന്ത് കാലാട്ടെ, എന്ത് കുഴപ്പോ? പ്രസിഡന്റിനെ പറയുന്നു നോക്കണം, സെക്രട്ടറിനെ പറയുന്നു നോക്കണം, ഇവർക്ക് വേറെ പണിയില്ല. 100 രൂപ ഏറ്റിനല്ലേ അപ്പുറത്തെ പള്ളിക്ക് ഞാൻ പോഞ്ഞ രാജിവെച്ചിട്ട് കൂടെ പള്ളി സുഖമാണല്ലോ. അതേ നിലക്ക് നിന്റെ കേബിളിന് ഒരു 100 ഏറ്റിയാളോ വിഷമമില്ല. ചിലപ്പോ ഭർത്താവാകുന്ന നീ നിർത്തിയാലും നിന്റെ ഭാര്യ നിർത്തൂ
എന്റെ ഹലിക്കത്തി വിത്തിട്ടെങ്കിലും ഞാനിതാ കേബിൾ വാങ്ങൂ, വീട് കെട്ടിട്ടെങ്കിലും ഞാൻ പൈസ കൊടുക്കും, നമുക്ക് സീരിയൽ കാണണം. ഏത് സീരിയൽ? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ എന്റെ സീരിയൽ അല്ല, ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ എന്റെ സീരിയൽ അല്ല, റിഫായ് ശൈഖ് തങ്ങളെ പെട്ട കഥ നിങ്ങൾക്കറിയോ? അവിടുത്തെ വർഗത്തോട് ഞങ്ങൾ ഇമാമത്താക്കട്ടെ. ആരാണ് ഇന്ന് ചില പടുജായലുകൾ പറയാറുണ്ട്, മരിച്ചാലോ മണ്ണായി പോയി, അവരെ മണ്ണ് തിന്നുപോയി, കബറിൽ ഒന്നുമില്ല എന്ന് പറയുന്നവർക്ക് തെളിവാണ് ഇതേ അടുത്ത് പള്ളി മശാണത്തിലെ കബർ വിശാലത ചെയ്യുമ്പോൾ പള്ളിക്ക് വേണ്ടി കബർ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, പള്ളി കെട്ടാൻ വേണ്ടി സ്ഥലത്തിന് വേണ്ടി വിശാലത ചെയ്യുമ്പോൾ ഒരു കബർ കണ്ടു. ആരെ കബറാണെന്നറിയോ? 13 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ ആമുച്ചാന്റെ കബറാണ്. ഒരു ആലിമല്ല, ഒരു പണ്ഡിതനല്ല, ഒരു സാദാത്തല്ല, ഒരു സാധാരണ മനുഷ്യന്റെ കബറ്. നോക്കും പുറമ്പേ മുഖം കുഞ്ചിരിക്കുന്നു. അല്ലാ അപ്പ വെച്ചവരോട് 13 വർഷത്തിന്റെ മയ്യത്ത് ആ ചൂട് ചൂട് വെച്ചതുപോലെ ചിരിയാണ് മുഖത്തിൽ കാണുന്നത്. ഒരു കഫാം പടക്ക് പോലും പോരൽ വന്നിട്ടില്ല, തന്റെ ശരീരത്തിന് ഒരു ചെറിയ മണ്ണ് പോലും തോന്നിട്ടില്ല. മനുഷ്യന്റെ മകൻ 13 വർഷത്തേക്ക് മരണപ്പെട്ടപ്പോൾ മകൻ ഗൾഫിലാഹ, ആ മുഖം കണ്ടില്ലായിരുന്നു. ആ മകൻ കണ്ടത് മിഞ്ഞാന്നാണ്. 13 വർഷത്തിന് ശേഷവും ബാപ്പാണ് അതേ നിലക്ക് പൊഞ്ചിരിക്കുന്ന മുഖമായി കണ്ടുപോയി. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോൾ വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടിരിക്കും അവിടെ നിന്ന് പറഞ്ഞത്. ആ മുച്ചാന്ന് പറയുന്ന മനുഷ്യൻ തന്റെ വായിലു വേണ്ടാത്ത ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു നബീമത്തോരയോ ഒരു പരദൂഷണമോ തന്റെ നാവിൽ ഇല്ലായിട്ടില്ല. സർവസമയത്തും അല്ലാഹുവിനു വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന മഹാനാണ്. തന്റെ നാവിലെ പേളും ദിക്റാണ്. രണ്ടാമത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്താണെന്നറിയോ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്റെ നരകരയിൽ ഒന്ന് പോയി നോക്കൂ, ആരെങ്കിലും പട്ടിണിയുണ്ടോ? ആരെങ്കിലും പാവങ്ങളുണ്ടോ? വിശന്ന് കിടക്കുന്നവരുണ്ടോ? അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ ആ മുച്ച ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഈ രണ്ട് സ്വഭാവം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മയ്യത്തിനെ അല്ലാഹു ബഹുമാനിച്ചു. മുഅ്മിനികളെ, പൊഞ്ചിരിയോടുകൂടെ 13 വർഷം മണ്ണ് തിന്നാതെ ആ കഫം പോടെ പോലും മണ്ണ് തിന്നാതെ ഇരിക്കുന്നുവെങ്കിൽ എന്റെ മുഅ്മിനികളെ, ഒരു സാധാരണ മനുഷ്യന്റെ ഗതി അതാണെങ്കിൽ ബദ്രീങ്ങളോ ഉഹുദീങ്ങളോ ഇഫായ് ശൈഖ് തങ്ങളോ അവരിതാ ഇന്നും ഖബറിൽ ഹയാത്തുള്ളവരാണ്. അവർക്ക് കേൾക്കുന്നു, ഞങ്ങൾ വിളിക്കുന്ന വിളി കേൾക്കുന്നു, യാ റിഫായ് യാ റിഫായ് യാ റിഫായ് എന്ന് വിളിക്കുമ്പോൾ ആ റിഫായ് ശൈഖ് കേൾക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറയുകയാണ്, അതുകൊണ്ട് മനസ്സിലാക്കണം ഇത് അടുത്ത് നടന്ന കഥയാണ്, അന്ന് നേരെ ആയിട്ടില്ല, ഇപ്പൊ അടുത്ത് സംഭവിച്ച സംഭവമാണ്. പടുജാഹിലുകൾ ഇതൊരു മാതൃകയാണ്. ഏത് പടുജാഹിലേ? മരിച്ചാൽ ഒന്നുമില്ല എന്ന് പറയുന്നില്ലേ, മരിച്ചാൽ മണ്ണായി പോകുന്നു പറയുന്നില്ലേ? അവരൊന്ന് നോക്കട്ടെ, നല്ല സമാനായിട്ടില്ല കുറഞ്ഞ കാലം കൊണ്ടല്ലേ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ രണ്ട് സംഭവം ഞങ്ങൾ മനസ്സിൽ വേണം. 9 ദിവസമായിട്ട് വീട് ഉദ്ഘാടനം ചെയ്തിട്ട് ആ ചെറുപ്പക്കാരൻ അതേ നിലയ്ക്ക് ആ 3 കോടിന്റെ 1 കോടി അല്ലാഹുവിന്റെ പള്ളി നിർമ്മിച്ചിരുന്നുവെങ്കിൽ, ഒരു മദ്രസ നിർമ്മിച്ചിരുന്നുവെങ്കിൽ, 4 സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു തയ്യാറാക്കുമായിരുന്നു. അല്ലാഹു നമുക്ക്
തൗഫീഖ് നൽകട്ടെ. ആ മഹാൻ ചെയ്തിട്ടില്ലെന്നല്ല, ചിലപ്പോ കൊടുത്തിട്ടുണ്ടാവും, സംഭാവന ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ വീടുകൾ വലിയ വലിയ വീടുകളാണ്, അഞ്ചും ആറും തട്ടാണ് എങ്കിൽ നമ്മുടെ പള്ളിക്ക് വാപ്പ കടന്ന കബറിൽ ഒരു കബറുണ്ടില്ല. ഞങ്ങളെ വാപ്പാന്റെ മയ്യത്ത്, ഞമ്മളെ വാപ്പാന്റെ കബറില് നായ കേറുന്നു, നായ പാത്തുന്നു, മൂത്രവയ്ക്കുന്നു, നക്കാലി മൃഗങ്ങൾ നടന്നു പോകുന്നു. എന്നാൽ ഹയാത്തിൽ ഞമ്മളെ വാപ്പാടെ നെഞ്ഞിൽ ഒരു നായ കയറിയാൽ, ഒരു പയ്യ കയറിയാൽ നമുക്ക് സമാധാനം ഉണ്ടാകുമോ? അത് ചിന്തിക്കേണ്ടേ നമ്മൾ. അതിന് വേണ്ടി എപ്പോഴോ ചെയ്യേണ്ടതാണ് കമ്പൗണ്ട്. ഇൻഷാല്ലാ നമുക്ക് സമയമെത്തിയത് ഇപ്പോഴാണ്. അല്ലാ അല്ലാ, പെട്ടെന്നത് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതിന് കല്ല് കൊടുക്കുന്നവർ, ജല്ലി കൊടുക്കുന്നവർ, പൊയ്യ് കൊടുക്കുന്നവർ, ഏതെല്ലാം കൊടുക്കുന്നവരുണ്ടോ? ഇപ്പോഴും ഒരാൾ ഒരു ലക്ഷം പറഞ്ഞു, ഇന്നലെയും ദുനിയാവിലും ഒരുപാട് ലക്ഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണം. നമ്മുടെ സഖാഫിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. ഇന്ന് ഞാൻ അവിടെ ദുആ ചെയ്തു, അതുപോലെ വാപ്പ മരിച്ചിട്ടുണ്ട്. അതേ സെക്രട്ടറിന്റെ അനുജൻ ഇതാ ഇതിന്റെ അടുത്ത വീടുള്ള ഒരു അനുജൻ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. അവരെ ഖബറെല്ലാം വെളിച്ചമാക്കണം. അല്ലാ അവർക്ക് വേണ്ടി നിങ്ങൾ സദഖ ചെയ്യണം. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ ഖബറിൽ കിടക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയോ? മസലുൽ മയ്യിതി കമസലിൽ ഗരീഖ്. ഒരു മയ്യത്തിന്റെ ഉദാഹരണം ഒരു ഖബറിലുള്ള മനുഷ്യന്റെ അവസ്ഥ ഒരു മുങ്ങിയ മനുഷ്യനെ പോലെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ കബറിൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താ? ഞങ്ങളെ മരിച്ചുപോയ പാപ്പാന്റെ ഉമ്മാന്റെ പെങ്ങളെ അവസ്ഥ എന്താ? അവരുതാ മുങ്ങിയാലെ പോലെ. ഒരാൾ ബഹറിലോ പുഴയിലോ മുങ്ങിയിട്ട് നീന്താൻ അറിയില്ല എങ്കിൽ അവരവസ്ഥ എന്ത്? എന്നെ രക്ഷപ്പെടുത്തുന്നവൻ ആരാണ്, എന്നെ സലാമത്താക്കുന്നവൻ ആരാണെന്ന് ഒരു വിളിച്ചു പറഞ്ഞ് നമുക്ക് കേൾക്കൂല. അതേപോലെ ഞങ്ങളെ പാപ്പ വിളിക്കുന്നു, മോനെ ഹയാത്തിൽ എന്നെ പിഞ്ചം വെച്ചവനല്ലേ, എനിക്ക് ബിരിയാണി തന്നവനല്ലേ, എനിക്ക് വാച്ച് തന്നവനല്ലേ, എങ്കിൽ മോനെ ഞാനിതാ ഈ ഖബറിൽ ഒറ്റക്ക് കിടക്കുന്നു മോനെ, എന്റെ പേരിലൂടെ സദഖ ചെയ്യ് മോനെ, എന്റെ പേരിൽ ദിക്ര് ചൊല്ല് മോനെ, എന്റെ പേരിൽ യാസീൻ ഓത് മോനെ എന്ന് വിളിച്ചു പറയൂ. അതുകൊണ്ട് തന്നെ അവരെ ഓർമ്മയാക്കിക്കൊണ്ട് അവരെ പേരിൽ സദഖ തയ്യാറാക്കുക. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നബിയേ ഇന്ന ഉമ്മി തൂഫിയത്, എന്റെ ഉമ്മ വഫാത്തായിട്ടുണ്ട് നബിയേ. എന്റെ ഉമ്മാക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബിയാകുന്ന സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ, അവിടുന്ന് അമ്മാക്ക് നീ സദഖ കൊടുക്കും മോനെ, എന്താണ് സദഖ കൊടുക്കേണ്ടത് നബിയേ? അന്ന് വലിയൊരു ആവശ്യമുണ്ടായിരുന്നു. എന്ത്? കിണറ്, വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു കിണർ കുഴിച്ചുകൊട്, ആ കിണറ്റിന്റെ വെള്ളം പാവങ്ങൾ കുടിക്കുമ്പോൾ നിന്റെ ഉമ്മാക്ക് നിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാ. അതുകൊണ്ട് മുഅ്മിനുകളെ, നമ്മുടെ പള്ളിന്റെ വാതിൽ കടക്കാൻ ഒരു ഗേറ്റ് എന്റെ ഉപ്പാന്റെ വകയിൽ, എന്റെ ഉപ്പാന്റെ വകയിൽ. എന്നാൽ ആ ഗേറ്റ് ഉള്ള കാലത്തോലും അതിൽ കടക്കുമ്പോ അത് നിന്റെ വാപ്പാക്ക് അതിന്റെ പ്രതിഫലം എത്തുന്നു. അതാണ് ജാരിയായ സദഖ. കമ്പൗണ്ട് കല്ല് കൊടുത്തതും അതുപോലെ ജല്ലി കൊടുത്തതും ലക്ഷങ്ങൾ കൊടുത്തതും അതുപോലെ നമ്മുടെ പള്ളിന്റെ മുമ്പാകത്ത് തണലിടാൻ വേണ്ടി തകട് കൊടുത്തതും ആ പ്രതിഫലം അതാ. നമ്മളെ മരിച്ചുപോയ കബറിലേക്ക് അത് എത്തുന്നു. മാത്രമല്ല നമ്മളെ മരിച്ചാൽ നമ്മളെ ബാക്കിലും അതാ ആ പ്രതിഫലം വരുന്നു. അവർക്ക് മാത്രമല്ല, ഞങ്ങൾ മരിച്ചാലും അതേ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചാലും കിട്ടും. ഇതാണത് സദഖ ജാരിയ.
എപ്പോഴും പ്രതിഫലം നടക്കുന്ന സദഖ ഏതാണ്? അല്ലാഹുവിന്റെ ദീനിക്ക്, അല്ലാഹുവിന്റെ പള്ളിക്ക്, അല്ലാഹുവിന്റെ സ്ഥാപനത്തിന്, അതുപോലെ പാവങ്ങൾക്ക്, വിധവയുള്ള പെണ്ണുങ്ങൾക്ക്, അതുപോലെ യതീംകൾക്ക്, യതീംഖാനക്ക് കൊടുക്കുന്ന സദഖ. അതെപ്പോഴും പ്രതിഫലം കിട്ടും മോനെ. രണ്ടാമതായ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നാഫിയാ ഇൽമ് ഒരാറു ഇൽമ് പഠിച്ചു, അത് നാഫിയാ ഇൽമാവണം. ഒരു പത്താൾക്ക് ഉപകാരം വേണം, പഠിച്ചാൽ പോരാ, അത് പഠിപ്പിക്കണം, അത് മനസ്സിലാക്കി കൊടുക്കണം, മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കണം. അതൊരു നഫ്ഉള്ള ഇൽമാവണം. അത് ഏത് ഇൽമായാലും സരി, നീനൊരു വിദ്യ പഠിച്ചു, ഒരു പത്താൾ നിന്റെ വിദ്യ പഠിക്കണം, നിന്റെ മനസ്സിൽ വേണം. ഞാൻ ഒറ്റക്ക് ഒരു എഞ്ചിനീയർ ആയ മതി, ഒരു ബാനർ എഞ്ചിനീയർ ആവും തീരാ, ആ മനസ്സിൽ ഞാനൊരു ആലിമായ മതി, വേറൊരു ആലിമാവാൻ പാടില്ല, അങ്ങനത്തെ ഒരു മനസ്സ് വരാൻ പാടില്ല. നിന്റെ ഇൽമ പത്താൽ പഠിക്കണം. അത് ഏത് ഇൽമാവട്ടെ, നിനക്ക് തെങ്ങിന്റെ മരത്തിൽ കയറാൻ അറിയും, ഒരു പത്താൽക്ക് സ്റ്റഡി ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഏത് ഇൽമായാലും ശരി, നിന്റെയിലുള്ള ഇൽമ അത് നീ പറഞ്ഞു കൊടുക്കണം, ഒരു പത്താൽ ഉപകാരം വേണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ നിന്റെ ഇൽമ ഉണ്ടല്ലോ, അത് പത്താൽക്ക് ഉപകാരം കിട്ടുന്ന നാഫിയാ ഇൽമാവണം, എന്നാലേ അത് എപ്പോഴും അതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടും. അല്ലാതെ ഇൽമ പഠിച്ചിരിക്കണം, ഇല്ലാതിരുന്നാൽ പ്രയോജനം ഉണ്ടോ? ഇല്ല. ദഫ് ഒരു ദഫ് ഉസ്താദ് പഠിച്ച് ഒരു പത്താൽക്ക് ദഫ് പഠിപ്പിക്കട്ടെ, മരിക്കുന്നത് വരെ എന്റെ മുഅ്മിനുകളെ. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഔവലദിൽ സ്വാലിഹിൻ യദുലഹു ലഹു, അതേ സ്വാലിഹായ മക്കൾ, അതാണ് വലിയ സമ്പത്ത്. ഏയ്, സ്വാലിഹായ മക്കളാണ് വലിയ സമ്പത്ത്. അല്ലാഹു നമുക്ക് നൽകട്ടെ, ഞങ്ങളെ മക്കൾ സ്വാലിഹായ മക്കളാവണം, ഹാഫിദീങ്ങളാവണം, ആലിമീങ്ങളാവണം. അല്ലാതെ ഞങ്ങളെ മക്കൾക്ക് ഒരുപാട് ഫ്ലാറ്റ് കൊടുത്ത്, ഒരുപാട് തോട്ടം കൊടുത്ത്, ഒരുപാട് കൃഷി കൊടുത്ത്, അതല്ല. നിന്റെ മക്കൾക്ക് കൊടുക്കേണ്ടത് നാഫിയാ ഇൽമ, നല്ല വിദ്യ പഠിപ്പിക്കണം. ഒരു അലിഫ് പഠിപ്പിച്ചാൽ അതിനേക്കാൾ ശ്രേഷ്ഠമുള്ള ലോകത്തിലുള്ള സമ്പത്ത് വേറെ ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, ലോകത്തിൽ നിന്റെ മക്കൾ ഒരു അലിഫ് പഠിച്ചാൽ നീ കോടിന്റെ കോടി കൊടുത്തിട്ടുണ്ടോ? ഫലമില്ല. അതിനേക്കാൾ ഏറെ ഫല ഏതിനാ? നീ പഠിപ്പിച്ച ഒരു അലിഫിനാണ് മുഅ്മിനുകളെ. അതുകൊണ്ട് ഞങ്ങളെ മക്കൾക്ക് നഫ്യാ ഇൽമ് പഠിപ്പിക്കണം, നല്ല ഇൽമ് പഠിപ്പിക്കണം, ഞങ്ങളെ മക്കളെ നന്നാക്കണം, നല്ല വിദ്യ കൊടുക്കണം, നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് മുഅ്മിനുകളെ. ഇന്ന് നോക്കൂ, നമ്മുടെ മക്കൾ എവിടെയാ? ഇന്ന് നമ്മുടെ മക്കളോ 24 hours മൊബൈലിന്റെ ബാക്കിലാ, 24 ഘണ്ട മൊബൈൽ, നെറ്റും ഫേസ്ബുക്കും. സുബ്ഹാനല്ലാഹ്, സൈബർ യുഗത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ. അല്ലാഹ്, ഉമ്മമാർ അതുപോലെ പെങ്ങന്മാർ ഇന്ന് 24 ഘണ്ടയും മൊബൈലിന്റെ ബാക്കിലാണ്. എന്റെ മുഅ്മിനുകളെ, എന്റെ സഹോദരങ്ങളെ, ഈ മൊബൈൽ കൊണ്ടുള്ള നാശം എന്താണെന്നറിയോ? ഈ മൊബൈൽ ഇങ്ങനെ കണ്ട് 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 റബ്ബേ, അനാവശ്യങ്ങളെ കണ്ട് ഞങ്ങളെ മനസ്സതാ കറുത്തിരുന്നു പോയി. ഒരു ദിക്ര് ചെല്ലാൻ സമയമില്ല, ഒരു നിസ്കരിക്കാൻ സമയമില്ല, ഒരു നല്ലത് പറയാൻ സമയമില്ല. 24 മണിക്കൂറും ഫേസ്ബുക്കിന്റെ ബാക്കിലാ, നെറ്റിന്റെ ബാക്കിലാ. അല്ലേ മുഅ്മിനുകളെ, അന്യ പെണ്ണുമായിട്ടുള്ള ബന്ധം, അന്യ പുരുഷനുമായിട്ട് അന്യ പെണ്ണിന്റെ ബന്ധം കൂടുതലല്ലേ? അന്യ പെണ്ണുമായിട്ടുള്ള ബന്ധം, അന്യ പുരുഷനുമായിട്ട് പെണ്ണുങ്ങൾക്ക് ബന്ധം, ഇങ്ങനെ വരുമ്പോൾ അത് മനസ്സിലാക്കിയത് നിങ്ങൾ എന്താ, ഒരു സാധാരണയാണോ? അല്ല, അത് വ്യഭിചാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു അന്യ പെണ്ണുമായിട്ട് അവരെ കാണുന്നതും ഫേസ്ബുക്കിലാവട്ടെ, നെറ്റിലാവട്ടെ, മൊബൈലിലാവട്ടെ, ഒരു അന്യ പെണ്ണുമായിട്ടുള്ള ബന്ധം നിനക്കുണ്ടോ? അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് താഹാ റസൂലുള്ളാഹി. ഇപ്പൊ നമ്മള് നല്ലൊരു പാട്ട് കേൾക്കാൻ പോകും. ആരെ പാട്ട്? ആവട്ടെ, സീനത്ത് ആവട്ടെ, അല്ലെ പാത്തുമ്മ, അല്ലെങ്കിൽ പോത്തുമ്മ, ഏതും
നല്ല പാട്ട് പാടുന്നെന്താ? റസൂലുള്ളാഹിന്റെ മദ് ബദരികളെ മദ് ഒരു പാടുന്നാരാ പെണ്ണ എങ്കിൽ ആ പെണ്ണിന്റെ പാട്ട് അല്ല വിഷയം. ആ പെണ്ണ് അന്യ പെണ്ണാണ്, അന്യ പെണ്ണായതുകൊണ്ട് അവളെ നോക്കൽ ഹറാമാണ്, അവളെ ശബ്ദം കേൾക്കുന്നതും ഹറാമാണ്, അവൾ കാലിലിടുന്ന പാദസ്വരത്തിന്റെ ശബ്ദം പോലും കേൾക്കുന്നത് ഹറാമാണെന്ന് താഹാ റസൂലുള്ളാ ഒരു അന്യ പെണ്ണിന്റെ മുഖം നോക്കുന്നത് അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ഒരു അന്യ പെണ്ണിനെ കാണാൻ വേണ്ടി നടക്കുക അത് കാലുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ഒരു അന്യ പെണ്ണിനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിയത്തി വെച്ചിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ നോക്കുക അത് മനസ്സുകൊണ്ടുള്ള വ്യഭിചാരമാണ്. ഇതിന്റെ ദോഷം എന്താണെന്നറിയോ? ഇതിനിക്ക് കിട്ടുന്ന ഫലം എന്താണെന്നറിയോ? ദുനിയാവിൽ മൂന്ന് ശിക്ഷ ഉണ്ട്. അല്ലാഹു ആകട്ടെ, ദുനിയാവിൽ മൂന്ന് ശിക്ഷ. ആർക്ക്? അന്യ പെണ്ണുമായി ബന്ധപ്പെടുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്കുള്ള ശിക്ഷ ദുനിയാവിൽ മൂന്ന്. ഖസ്റുൽ ഉംറ് ഒന്നാമത്തേത്, ആയുസ് ചുരുങ്ങുമെന്ന് തഹാ റസൂലുള്ളാ, ആയുസ് കുറഞ്ഞു പോകും. 50 ആയുസ്സിൽ ജീവിക്കുന്നവൻ 25 ആയുസ്സിൽ മരിച്ചു പോകും. 100 ആയുസ് അവ തീരുമാനിച്ചെങ്കിൽ ചിലപ്പോ പകുതി കൊണ്ട് മരിച്ചു പോകും. ആയുസ് ചുരുങ്ങുമെന്ന് തഹാ റസൂലുള്ളാ. ചെറുപ്പക്കാരെ, അന്യ പെണ്ണുമായിട്ടുള്ള ബന്ധം വേണ്ട. അന്യ പെണ്ണത് നല്ല പാടുന്ന പെണ്ണായാലും ശരി, അവളെ ഡാൻസ് കാണാൻ, അവളെ അളക്കം കാണാൻ, അവളെ പാട്ട് കേൾക്കാൻ പോവരുത് മക്കളെ. ഇന്നിപ്പോ കല്യാണ സദസ്സിൽ അതല്ലേ മാപ്പിലെ പാട്ട്? എന്ത് പട്ടുറുമാ? സുബ്ഹാനല്ലാഹ്, എവിടെ നല്ല സുന്ദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നല്ലൊരു സുന്നത്ത് നടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ വിവാഹം? ആ വിവാഹ സദസ്സിൽ തലേ ദിവസം നടക്കുന്നത് പട്ടുറുമാല. എന്നാൽ മോനെ, ആ വൈവാഹിക ജീവിതം ഖൈറിലേക്ക് എത്തൂല. നിന്റെ മോലെ കല്യാണം അല്ലാഹു പൊരുത്തപ്പെടൂല, നിന്റെ മോന്റെ കല്യാണം അല്ലാഹു പൊരുത്തപ്പെടൂല. എന്തേ തലേന്ന് നടന്നത് അല്ലാഹു റസൂലും വിരോധിച്ച സംഗതിയാണ് പട്ടുറുമാൽ. പാടുന്നത് അന്യ പെണ്ണിയാണ്, ഡാൻസ് ആണ്. സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷേ രാത്രിയിൽ കുപ്പിയും സുബൈക്ക് തൊപ്പിയാക്കിയത് കൊണ്ട് ഫലമില്ല. രാത്രിയിൽ കുപ്പി സുബൈക്ക് തൊപ്പി വെച്ചിട്ട് എങ്ങനെയാവും ഖൈറുണ്ടാവും? ഇല്ല, അത് മനസ്സിലാക്കണം. ഓരോരോ നിന്റെ മോള് ഒരു അന്യ വീട്ടിലേക്ക് പോകുന്നവളാണ്, അന്യ ഒരു പുജാപ്പുലയുമായി കൈപിടിച്ചു പോകുന്നവനാണ് എങ്കിൽ നിന്റെ മോൾ രക്ഷപ്പെടണോ? അതേപോലെ നിന്റെ മോന് ഒരു അന്യ പെണ്ണുമായി വിവാഹം ചെയ്ത് ഹലാലായി കിട്ടുമ്പോ അത് അല്ലാഹു റസൂലും പൊരുത്തപ്പെട്ട നിലക്ക് നീ വിവാഹം ചെയ്ത് കൊടുക്കണ്ടേ? തലേ ദിവസം മൊയ്ലഞ്ചി എന്ന് പറഞ്ഞിട്ട് മെഹന്തി കല്യാണം പറഞ്ഞിട്ട് പട്ടുറുമാന്റെ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്താൽ അത് അല്ലാഹു അവന്റെ റസൂലും ഇഷ്ടപ്പെടൂല. ആ വിവാഹ ബന്ധം യാതൊരു ഫലവും ഇല്ല. തങ്ങ വിവാഹം ചെയ്യട്ടെ, പായ വിവാഹം ചെയ്യട്ടെ, ആദിയാറ് വിവാഹം ചെയ്യട്ടെ, ആ സദസ്സിൽ എത്ര തുടർന്നാലും തലേ ദിവസം ചെയ്ത ഹറാമിയത്ത് കാരണം കൊണ്ട് ആ വിവാഹത്തിന് മുന്തൂക്കമില്ല. പടച്ചറച്ച് കാക്കുമാരകട്ടെ. അതുകൊണ്ട് തന്നെ എന്റെ മുമ്പിനുകൾ മനസ്സിലാക്കണം, ഇന്ന് വിവാഹ സംബന്ധമായിട്ട് എന്തെല്ലാം അനാചാരമാണ് നടന്നു പോകുന്നത്. മുമ്പെല്ലാം നല്ല നല്ല മര്യാദയിലും ഒരു ദൈവത്തിന് പോയി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരുന്നിട്ട് നല്ല അതമോട് കൂടെ, കാരണം ഭക്ഷണം അതമ ചെയ്യണം, ഒരു മര്യാദയിൽ തിന്നേണ്ട സാധനല്ലേ? അല്ലാഹു തന്ന മീന്, അല്ലാഹു തന്ന ആട്, അല്ലാഹു തന്ന ഇറച്ചി, അല്ലാഹു തന്ന വശലക്കരി, അല്ലാഹു തന്ന പത്തിര്, അല്ലാഹു തന്ന നല്ല നെയ്പത്തിര്. നമ്മ ഇന്നൊരു പുരക്ക് പോയി അതുമായി, കാരണം അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അയാൾക്ക് അല്ലാഹു ആരോഗ്യം കൊടുക്കട്ടെ, നല്ല ഭക്ഷണം തന്ന് നല്ല ഇറച്ചി
ഇറച്ചിയും മീനും കരിയും നല്ല കറലും എല്ലാം തന്ന അദ്ദേഹത്തിന് ചെറിയൊരു രോഗം കൊണ്ട് അള്ളാഹു പെട്ടെന്ന് അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഈ മജ്ലിസിന്റെ ഹഖ് കൊണ്ട് അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആ രോഗം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അയാളെ കുടുംബത്തിലുള്ള ഖൈർ കൊടുക്കട്ടെ. മക്കളെ നന്നാക്കട്ടെ. ഇന്നലെയും ഇന്നും അതുപോലെ ദിവസേന ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്നവർ ആരുണ്ടോ അവർക്കെല്ലാം അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. ആ ഭക്ഷണം കൊടുക്കുമ്പോൾ അള്ളാഹു തന്ന ഭക്ഷണം കൊടുക്കുമ്പോൾ സ്വത്ത് തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, വലിയ കുമാരം പണച്ചറമ്പ് തന്നിട്ടുണ്ട് എന്ന് വലിക്കുറി നടിക്കണ്ട. അല്ലാഹു തന്ന ഭക്ഷണം അത് കഴിക്കുമ്പോൾ നല്ല അതബോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിട്ട് ഇരുന്നിട്ട് ഒരു ഭക്ഷണത്തിൽ ഒരു അരി പോലും തായോട്ട് വിടാതെ സൂക്ഷിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തിന്നണ്ടേ മോനെ. തിന്നുമ്പോ വലത്തെ കയ്യിൽ തിന്നണം, കുടിക്കേണ്ടതും വലത്തെ കയ്യിലാണ്. ഇടത്തെ കൈ അത് ശൈത്താന്റെതാണ്. ഇടത്തെ കൈ തിന്നാണോ കുടിക്കാണോ ഉപയോഗിക്കാൻ പാടില്ല. ഇന്ന് ദൈവത്തിന് വെപ്പമാര ശിഷ്ടം കൊടുക്കുന്ന കുഴപ്പമില്ല, പക്ഷെ അത് ഇരുന്നിട്ട് തിന്നാണ് ഒരു സൗകര്യം. ഒരു ഇരുന്നിട്ട് തിന്നും പോലെ സൗകര്യം വലത്തെ കയ്യിൽ എങ്ങനെ ഇടത്തെ കയ്യിൽ എല്ലാ കയ്യിലും പിടിച്ചിട്ട് റബ്ബെ പലിച്ച് പലിച്ച് തിന്ന റബ്ബെ. ഇടത്തെ കയ്യിൽ കുടിക്കുന്ന നോക്കണം, വലത്തെ കയ്യിൽ വലിക്കുന്ന നോക്കണം റബ്ബേ. ഇസ്ലാം അംഗീകരിക്കൂല. വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ സ്വാലിഹികൾ വരുന്ന മജ്ലിസ് അവിടെ ഒരുപാടപ്പെട്ട മഹാൻ അവർക്കെല്ലാം സ്പെഷ്യൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ അതാർ നോക്കിയിട്ടുണ്ടാവല, ചിലപ്പോ ആലിമിങ്ങ നോക്കിയിട്ടുണ്ടാവല. അവർക്ക് ഒരു റൂമിലെല്ലാം വെച്ചിരുന്ന സൗകര്യം ആക്കി കൊടുത്തിന്. പുറത്തുള്ളവർ തിന്നിതല്ലേ ഓർ കണ്ണിന, ഓർ നേരെ പോകുന്നു കണ്ണി പറയട്ടി. ഒരു ഇസ്ലാമികമായ വിഷയം പറയണല്ലോ, ഒരു കാദിയാർ പറയണോ, ഒരു ഉസ്താദ് പറയണോ? മൂപ്പർ കാണാത്ത കൊണ്ട് അവിടെ കാദിയാർ വന്നിട്ട് തിന്നിട്ട് പോയി. അയാൾ ഉള്ളിൽ നല്ല ഭക്ഷണം കൊടുത്തി അവിടെ എട്ടി പൊരിച്ചത്, അവിടെ കോഴി പൊരിച്ചത്, അവിടെ മീൻ പൊരിച്ചത്, അപ്പുറത്തെ ഐസ്ക്രീം, ഇപ്പുറത്തെ ഗഡ്ബഡ്, ഇപ്പുറത്തെ ഗടി പിഴി, എന്തെല്ലാം കൊടുക്കണ്ട. നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല കോഴി പൊരിച്ചത് കൊടുക്കണം. ഇടി ആട് പലച്ചിട്ട് കൊടു, ഇടി പോത്ത് പോത്ത് പലച്ചിട്ട് കൊടു, തിന്നട്ടെ. പക്ഷേ തിന്നും പോലെ തിന്നണം, കുടിക്കും പോലെ കുടിക്കണം. ഇത് ഇസ്ലാമാണ്. ഇസ്ലാമിൽ സമ്പൂർണ്ണ കടക്കണം. വേഷത്തിൽ ഇസ്ലാമാവണോ? വേഷത്തിൽ ഇസ്ലാമാവണോ? ഒരു ഷർട്ട് ധരിക്കുമ്പോ, ഒരു ചട്ട ധരിക്കുമ്പോ, ഒരു താടി വെക്കുമ്പോ, ഒരു മുടി വെക്കുമ്പോ ഇസ്ലാം അംഗീകരിക്കണം. ഇസ്ലാം അംഗീകരിക്കാത്ത മുടി അത് പാടില്ല. ഇന്ന് കണ്ടില്ല ചെറുപ്പക്കാർക്കട്ടെ, ഇവിടെ കാണുന്നില്ല ചില മുടി നോക്കുമ്പോ കക്കൂസിന്റെ പ്രസ് കക്കൂസിന്റെ ബ്രസ് പോലെ. അതെന്താ പേരും? പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലാക്കണം. നമ്മളെ ആചാരമോനത് ഡബൽ ആജിന്റെ മോ 25 ഉംറക്ക് പോയി ആചാരം ഫലം 24 കെട്ട് നിസ്കരിച്ചോണ്ടുണ്ട് തസ്ബീഹ് എടുത്തോണ്ട് ഓനെ മോനോ. ഏതോ ഒരു ആഫ്രിക്കൻ കെട്ട് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച കെട്ടുമായി നടക്കുക. കുഞ്ഞിനോട് ചോദിച്ചു, മോനെ ഇതെന്തൊരു കെട്ടിടാ, ഇതെന്ത് കെട്ടു മോനെ? ഒന്ന് മട്ടാക്കല മട്ടാക്ക്,
മാതൃക സ്വീകരിക്കേണ്ടവരല്ലേ നമ്മൾ? നമ്മൾ അങ്ങനെയുള്ള കട്ട് ചെയ്തിട്ട് ഞാൻ ബാരി, ഞാൻ മുസ്ലിമോ, ഞാൻ ആചാരമോ, ഞാൻ ഡബലാജിന്റെ മോ, ഞാൻ പ്രസിഡന്റിന്റെ മോൻ, സെക്രട്ടറി മോൻ ചെല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്തുള്ള അള്ളാഹ് കൗത്തിൽ പിടിക്കും ആചാരേ. ഏ ഡബലാജി, ഉമ്മമാരെ കണ്ടില്ലേ ബസ്സിൽ വരുമ്പോ? കണിയാള ബസ്സിൽ വരുമ്പോ ഞാനും ബസ്സിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ഉമ്മമാരെ ഞാൻ കണ്ടു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഏതല്ല വേഷമാണ്? ഇട്ട ബുർഖ ആണെങ്കിലോ കറാട്ട ബുർഖ, തറാട്ട ബുർഖ, മൂന്ന് കെട്ടിന്റെ ബുർഖ, ഗവണ ബുർഖ, ഏതല്ല ബുർഖ, അതിന്റെ പേര്, കളർ, പച്ച, ചുവപ്പ് എല്ലാം ഉണ്ട്. രണ്ടാ നല്ലമ്മ, ആ ബുർഖല്ല നീ ഇട്ടോ, ഇട്ടോ, നല്ല ബുർഖ ഇട്ടോ. പക്ഷേ ഔറത്ത് മറയുന്നതാവണം. ആ ടൈറ്റ് ഫിറ്റ് ബുർഖ നിന്റെ ആകൃതി കാണുന്ന, നിന്റെ ശരീരത്തിന്റെ ആകൃതി കാണുന്ന, നിറം കാണുന്ന ബുർഖ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. ബുർഖയിടുമ്പോ നല്ല ലൂസുള്ള, ഉള്ളിലുള്ളത് വയസ്സത്തെയോ ബാല്യക്കാലത്തെയോ അറിയാൻ പാടില്ല. നിന്റെ മുടി മറയണം, നിന്റെ മുഖം മറയണം, നിന്റെ കാല് മറയണം, നിന്റെ കൈ മറയണം. ആ നിലക്കുള്ള ബുർഖയായിരിക്കണം നീ ധരിക്കേണ്ടത്. ആര്? മുസ്ലിമായ ഉമ്മ, മുസ്ലിമായ പെങ്ങന്മാർ. എന്റെ മുണ്ടനുകളെ നാളെ മഹ്ശറിൽ വെച്ചിട്ട് ഞങ്ങളോടൊന്ന് ചോദിക്കും. ആരോടാ ചോദിക്കുന്നത്? അല്ലാഹ് പറഞ്ഞതാണ്, ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾ കാക്കുക അൻഫുസക്കും, നിങ്ങളെ സ്വന്തം ശരീരം മാത്രമല്ല, വാഹിലീക്കും, നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ കാക്കണോ? നിന്റെ മനസ്സിലെങ്ങനെ ഞാൻ മതി വിവാദത്തോടത്തോണ്ടുള്ള, ഞാൻ ഞാൻ നിസ്കരിച്ചോണ്ടുള്ള, ഞാൻ വിവാദത്തോടത്തോണ്ടുള്ള, എന്റെ ഓള് എങ്ങനെ എങ്ങനെ അങ്ങനെ വിചാരിച്ചാലോ തോറ്റുപോകും. കാരണം നീ നിസ്കരിച്ച് നിസ്കാരം നീ നോക്കിയ നോമ്പെല്ലാം പടച്ച റബ്ബിന്റെ അടുക്കൽ മർദൂദായി പോയി തടഞ്ഞു പോകും. കാരണം നിന്റെ ഭാര്യമാരെ തെറ്റ് കാരണം, നിന്റെ മക്കളുടെ തെറ്റ് കാരണം നീ നരകാവകാശിയാവും. അതുകൊണ്ട് പടച്ച റബ്ബ് കാക്കട്ടെ. അതുകൊണ്ട് എന്ത് വേണം? മക്കളെ വളർത്തേണ്ടതുണ്ടതും ഭാര്യമാരെ നടത്തേണ്ടതും. പുരുഷന്മാരുടെ അധികാരമാണ് അർണിജാലും. പുരുഷന്മാർ പെണ്ണുങ്ങളെ അധികാരം നടത്തേണ്ടത് പുരുഷന്മാരാ. ഇന്ന് ഉണ്ടല്ലേ, എന്ത് ഇന്ന് ഞമ്മളെ പെണ്ണുങ്ങൾ പ്രസിഡന്റ്, മഹിളാ കമ്മിറ്റിന്റെ പ്രസിഡന്റ്, സ്ത്രീ ശക്തിന്റെ പ്രസിഡന്റ്, ഇനി കുറച്ചു കഴിഞ്ഞാൽ പള്ളിന്റെ പ്രസിഡന്റ് ആവാൻ വരും. അപ്പ ഞമ്മളെ അന്ന് മരിപ്പിക്കട്ടെ. പള്ളിന്റെ പ്രസിഡന്റ് ആയിട്ടിന് വരുമ്പോ ഞങ്ങൾ മരിക്കണം. താടി വെച്ചിട്ട് കാര്യമില്ല. ഇനി വരുമോ ഞമ്മളെ ഉമ്മമാർ രംഗത്തിറങ്ങും, ലങ്കത്തിലിറങ്ങും. അല്ലാഹു കാക്കട്ടെ, പടച്ച റബ്ബ് സലാമത്താക്കട്ടെ. റസൂൽ പറഞ്ഞതാ, ഉമൂറുക്കും മിലാ നിസായിക്കും ഫബത്തുനുൽ അർദി ഖൈറുൻ മിൻ ദഹ്രിഹാ. പെണ്ണുങ്ങൾക്ക് അധികാരം വരുമ്പോ നിങ്ങ കബറിന്റെ അടിയിൽ ഉറങ്ങണം മക്കളെ, നിങ്ങൾ മരിക്കണം. മുഹമ്മദ് മുസ്തഫ പെണ്ണുങ്ങ വന്ന് വന്ന് ഇവിടെ എത്തി പോയി. ശരിക്കും കേട്ടോ, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ യാത്ര പോകേണ്ടവരാണ്. എവിടൊക്കെ യാത്ര? കർണാടക യാത്ര, കേരള യാത്ര അല്ല. നമുക്കൊരു യാത്രയുണ്ട് മക്കളെ. ആ യാത്രയിൽ രക്ഷപ്പെടുത്തി തരട്ടെ. ആ യാത്രയിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ ദുനിയാവിൽ മതിമറന്ന് ജീവിക്കണ്ട. മാ വല്ലാഹി ലൗ അലിമൽ അനാമു ലിമാ ഖുലിഖു ലമാ ഗഫലു വനാമന. അല്ലാഹ് ഞങ്ങളെ എന്തിന് പഠിച്ചെന്ന് ഒരു മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വരക്ക് വരുവോ? വരക്ക് വരുവോ? ഇല്ല. അല്ലാഹ് ഞങ്ങളെ എന്തിന് പഠിച്ചു എന്നുള്ള ഓർമ്മ ഞങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വരക്ക് വരൂല. അതല്ല മൈമൂനത്തുൽ മിസ്ലി അള്ളാഹ് പാടിയത്, അജാബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. നാട്ടുകാർ പറഞ്ഞു,
രാത്രി ഈ പാടുന്ന എന്താ പാടുന്ന പാട്ടെന്ത് അറിയാം അത്ഭുതമേ ആ ഉമ്മ പറയുന്ന പാട്ടെന്ത് വലിയ പടച്ചിറപ്പ് ഇഷ്ടപ്പെട്ട പെണ്ണ ആ മഹദി പാടിയത് അജബാ അതിശയമേൽ മുഹിബ്ബി കൈഫയനാം അല്ലാഹുവിനെ സ്നേഹമുള്ളവർ അല്ലാഹുവിന്റെ പിരിശമുള്ളവർ എങ്ങനെ ഓർക്കും അല്ലാഹ് അല്ലാഹുവിനോട് പിരിശമുള്ളവർക്ക് ഉറങ്ങൽ ഹറാമാണ് അല്ലാഹുവിനോട് പിരിശം അബ്ബത്തിന് ഉറക്ക് വരുവാറക്ക് അല്ലാഹുവിനോട് മുഹബ്ബത്തിന് ഉറന്നു വരുവ മുഅ്മിനീങ്ങളെ ആരാണ് റബ്ബ് ഈ ലോകത്തെ പണത്ത റബ്ബ് ഇദാ ദുഖിറല്ലാഹ് എന്ന് പറയുമ്പോൾ വജിലത്തു ഖുലൂബു വരെ മനസ്സ് ഗിടുകിടേ വർക്കുറക്കോ അങ്ങോട്ടാക്കി തീർക്കട്ടെ നമ്മ എത്ര ദിക്ർ ചൊല്ലുന്നു അല്ലാഹ് 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 മനസ്സിൽ നിന്നെ പത്തിര പത്തിരട്ട നേരമേ അങ്ങനെ പറയണം ഒരു ദിക്രങ്കാലം ഞമ്മളെ നാവിലും മരിക്കുമ്പോ വന്നെങ്കിൽ സ്വർഗത്തിൽ കടന്നുപോയി അല്ലാഹു ആ കൂട്ടത്തിൽ ആക്കി തീർക്കട്ടെ അപ്പൊ ദിക്ര ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ ഓർമ്മയോടുകൂടെ ദിക്ര ചൊല്ലും മനസ്സ് പേടിക്കണം മനസ്സ് ഭയപ്പെടണം മനസ്സ് ഭയപ്പെടണം പേടിക്കണം കരയണം കൊടുക്കുന്നതും എടുക്കുന്നതും പേരിന് പ്രശസ്തിക്കായിരിക്കുന്നു ഫലമുണ്ടാ ഞമ്മെടുക്കുന്ന അള്ളാഹ്ക്കായിരിക്കണം ഞമ്മൾ കൊടുക്കുന്നത് അള്ളാഹുവിനാവണം ഞമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വേണ്ടി മാത്രമായിരിക്കണം അള്ളാഹു ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അമലും അള്ളാഹുവിന്റെ അടുക്കൽ മക്ബൂലല്ല അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ എന്റെ ഉമ്മമാരെ ഇസ്ലാമിൽ സമ്പൂർണ്ണ കടന്നണം വേഷത്തിൽ ഇസ്ലാം ഡ്രസ്സിൽ ഇസ്ലാം ഒരു പള്ളിക്ക് വരുമ്പോ എങ്ങനത്തെ ഡ്രസ്സിലാണ് അള്ളാഹുന്റെ അടുത്ത് മുണ്ടും വരുന്നല്ലേ പള്ളിക്ക് വരുന്ന ചിലാൽ പള്ളിക്ക് വരുമ്പോ എന്നെ നീയത്ത് വെച്ചിട്ട് വരുന്ന കിട്ടുമല്ല അവിടെ ഉനക്ക് രണ്ട് കൊടുക്കും മാസബേലവും വരാതിരിക്കുവാണ് ഉനക്ക് നാല് കൊടുക്കും ഇത് നീയത്താക്കിട്ട് വരുന്നവരും ചിലാർ ചിലാർ ഇത് ഈമാനുള്ള ഒരു പള്ളിന്റെ കമ്പൗണ്ട് ഒരു പള്ളിന്റെ ഗേറ്റ് ചന്താക്കുന്ന ആ പള്ളി അറിയണം ഞമ്മളെ പള്ളിന്റെ ഗേറ്റിന് പൈസ ഇപ്പൊ പോരക്കെട്ടിനെങ്ങനെന്തുണ്ടാകും സിംഗപ്പൂരിന്റെ ലൈറ്റ് മലേഷ്യ ഞമ്മളെ പോരന്റെ അള്ളാഹുന്റെ പള്ളി സുബ്ഹാനല്ലാഹ് അള്ളാഹുന്റെ പള്ളി അതിനേക്കാൾ ചന്ത പോടുന്നല്ലേ ഞമ്മളെ പള്ളിനേക്കാൾ ഞമ്മളെ പള്ളിനേക്കാൾ ഉയർന്നു കാണണ്ടേ അതുകൊണ്ട് മുഅ്മിനുകളെ പള്ളിക്കൊരു ഗേറ്റ് നിങ്ങൾ ആരെങ്കിലും ഒരാൾ സ്വത്തുണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ നിയത്ത് വെക്ക് അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ ഇന്ന് തന്നെ നിയത്ത് വെച്ചോ ഞങ്ങൾ മരിച്ചുപോയ കുടുംബത്തിന്റെ പേരിൽ ഒരു ഗേറ്റ് ഞാൻ എന്നെ ചെയ്തു തരാം നിന്റെ മനസ്സുപോലെ അത് ലക്ഷം ചെലവായാലും പ്രശ്നമില്ല ചെയ്തു കൊടുക്ക
പതിനഞ്ചായിരം കല്ലുപോണം കമ്പൗണ്ട് കെട്ടാണ് ബാപ്പാന്റെ കബറ് നായി ചവിട്ടാതിരിക്കാൻ മൃഗങ്ങൾ അംഗത്ത് കടക്കാതിരിക്കാൻ മരിച്ച ശ്മശാനം ബഹുമാനം ചെയ്യാൻ മരിച്ച കബറാളികളെ ബഹുമാനിക്കാൻ ഒരായിരം കല്ല് ഞാൻ കൊടുക്കാം ഒരായിരം ഞാൻ കൊടുക്കാം ഒരു പയ്യെ ഞാൻ കൊടുക്കാം നിയത്ത് വെക്ക് അതല്ലാഹുവിന്റെ അടുക്കൽ മക്ബൂല നീ മരിച്ചിട്ടതാ യാത്ര പോകുമ്പോ യാത്രയിൽ നിനക്ക് ഖൈറുണ്ട് മക്കളെ പടച്ചറപ്പ് ആ കൂട്ടത്തിലാക്കട്ടെ അതുകൊണ്ട് തന്നെ നമ്മളെ വേഷം നമ്മളെ എല്ലാം ഇസ്ലാമാവണം ഒരു മീശ വെക്കുമ്പോ ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ വരുമ്പോ ഇസ്ലാം പള്ളിക്ക് വരുമ്പോ നല്ല ചന്തത്തിൽ നൈറ്റ് പാന്റല്ല നൈറ്റ് ചട്ടിയല്ല ഇപ്പൊ സുബ്ഹാനല്ല എന്തോ ഒരു ചട്ടി വന്നതിന്റെ പേര് ഇപ്പൊ വന്ന ചട്ടിന്റെ പാന്റ് പറഞ്ഞു അതിന്റെ കാലെടുത്തെ മുങ്ങനുകളെ എന്റെ ചെറുപ്പക്കാരെ ചിന്തിച്ചോ ചുറുചുറു ചുറുക്കുള്ള ചെറുപ്പക്കാർ മരിക്കുന്നത് കണ്ടുകൊണ്ടുണ്ട് പടച്ചിറമ്പ് കാത്തുരക്ഷിക്കട്ടെ ഇന്നലെയും ഇന്നലെയാണ് മരിച്ചു പോയ ചെറുപ്പക്കാർ എത്ര അത്ഭുതമെന്ന് പറയാ ഇന്നലെ നല്ല നല്ല ജിമ്മിന്റെ തടി നോക്കുമ്പോ ഉള്ളിൽ ക്യാൻസർ ആക്കട്ടെ നല്ല ജിമ്മിന്റെ തടി റബ്ബേ എല്ലാരോടും ചൊല്ലിക്കൂടെ നോക്കുറാ എന്റെ പട്ട് സൽമാൻ ഖാന്റെ പട്ട് നോക്കുമ്പോ ലൊട്ടെ പട്ടിൽ ഒരു നറമ്പില്ല അള്ളാഹു കാക്കട്ട് എന്തേ ആ പട്ടവൺ ഇസ്ലാമികമായിട്ട് ചെയ്തതല്ല മോശമായ വഴിയിൽ കൂടി ചെയ്ത വ്യായാമമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മോനെ നിനക്ക് ശരിയായ താഖത്തും മഅഫിയത്തും വേണം അസർ നിസ്കരി മോനെ മുഹമ്മദ് മുസ്തഫ من ترك صلاة العصر فليس في جسمه قوة الله بن رسول പറഞ്ഞത ഒരാൾ അസർ ഒഴിവാക്കിയാലോ അസർ നിസ്കരിച്ചില്ലെങ്കിൽ അവന്റെ തടിയിൽ ആഫിയത്ത് ഇല്ല തടിക്ക് ആഫിയത്ത് വേണം അസർ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ ഇന്ത്യ സലാത്ത് പറയുന്നല്ല മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ എന്റെ ചെറുപ്പക്കാരെ എന്റെ ഉമ്മമാരെ എന്റെ പെങ്ങന്മാരെ ഓരോരുത്തർ വന്നിട്ട് ഓരോ ബേജാറ് വരും നമുക്ക് എന്റെ ഓക്ക് കഴിഞ്ഞില്ല എന്റെ മൂക്ക് കഴിഞ്ഞില്ല എന്റെ മോനി കഴിഞ്ഞില്ല ഇയാൾ നല്ല ആരോഗ്യത്തിലുണ്ട് ബാപ്പ അരി സ്വന്തം മോക്ക് കഴിഞ്ഞില്ല സ്വന്തം ഓക്ക് കഴിഞ്ഞില്ല അല്ലാഹു ആഫിയത്ത് ആക്കി കൊടുക്കട്ടെ പക്ഷേ അതിനെല്ലാം ആഫിയത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരാം മക്കളെ ഉസ്താദ് മന്ദിരിച്ചിട്ട് ഊതി തരുന്ന വെള്ളം കുടിക്കുക മഹാന്മാരായ സദാത്തുക്കളുടെ തങ്ങളെമാരെ ഊതിച്ചത് ഊതി കുടിക്കുക പക്ഷേ നിസ്കാരമില്ലാതെ ഊതി കുടിച്ചാലും ഊതി കുടിച്ചാലും ഫലമില്ല മക്കളെ അതുകൊണ്ട് സർവസമയത്തും കലാകാതെ നിസ്കരിച്ചുവെങ്കിൽ നിനക്ക് ആഫിയത്തിന് കുറവില്ല മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു നമുക്ക് നിസ്കരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ ഞാൻ എന്റെ സ്വന്തം കാര്യം പറയാം എന്തറിയോ എനിക്ക് 18 വർഷത്തിന് മുമ്പ് 400, 300, 600 ഷുഗർ മനസ്സിലായി ഷുഗർ എല്ലാവർക്കും ഉണ്ടല്ലോ ഷുഗർ ചില്ലറ വിഷയൊന്നുമല്ല ഷുഗർ എല്ലാ രോഗത്തിന്റെ താക്കോല ഷുഗർ വന്നു പോയെങ്കിൽ അത് ആ മരുന്ന് ഈ മരുന്ന് എല്ലാരും എല്ലാ മരുന്നും പറയും ഏത് കുടിച്ചിട്ടും ഒരു ഫലമില്ല 18 കൊല്ലത്തിന് മുമ്പ് രോഗം ഏറെയപ്പോൾ ഷുഗർ ഏറെയപ്പോൾ ഞാൻ മഹാനായ കുമ്പോൾത്തങ്ങളെ അടുത്ത് പോയി കുമ്പോൾത്തങ്ങൾ അറിയില്ലേ സംസാരിക്കാൻ കഴിയാത്ത കുഞ്ഞിത്തങ്ങളെ അടുത്ത് പോയി
തങ്ങളെ കണ്ടിട്ട് പറഞ്ഞു സുഗർ ഫൈസി റഹ്മത്ത സുഗർ റഹ്മത്ത് നിങ്ങൾ പേടിക്കണ്ട പക്ഷേ അതിൻ്റെ ഒരു മരുന്ന് ഞാൻ തരാം എന്താ മരുന്ന് അങ്ങനെ ഞാനെന്താക്കി ചിലപ്പോ മരുന്ന് പക്ഷേ 18 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അതേ മഹാന്റെ അടുത്ത് പോയി അതേ തങ്ങളടുത്ത് പോയി തങ്ങൾ എന്നെ കണ്ടിട്ട് പറഞ്ഞു 18 വർഷത്തിന് ശേഷം വന്നതല്ലേ നിങ്ങ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞങ്ങളെ കൽഭാഗ്യമെന്നോവേർ കുപ്പിന്റെ ഉള്ളിലുള്ള വസ്തു പോലെ അറിയുന്ന മഹാനാണ് അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ ഞങ്ങളെ പറ്റി മനസ്സിലാക്കുന്നു ഞങ്ങളെ പറ്റി അറിയുന്നു 18 വർഷത്തിന് ശേഷം വന്ന ഫൈസി അല്ലേ നിങ്ങൾക്കൊരു ഗുളിക ഞാൻ മാറ്റിത്തരാം 18 വർഷം മുന്നേ ഞാൻ പോയത് മൂപ്പർക്ക് എന്നിട്ട് മൂപ്പർ പറയാ നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം തന്ന 18 വർഷത്തിന് മുമ്പ് തന്ന മരുന്നുണ്ടല്ലോ 99 പ്രാവശ്യം വെള്ളത്തിൽ ഊതി കുടിച്ചാൽ നിങ്ങളെ സുഗർ കുറച്ചു തരും ഉസ്താദേ തങ്ങൾ പറഞ്ഞു പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട് അല്ലാഹു എനിക്ക് 300 അല്ല 400 സുഗർ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല 4 മണിക്കൂറല്ല 5 മണിക്കൂർ പറഞ്ഞാലും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കലില്ല ഇയാൾക്ക് വേണം കൊറേ അനുഭവം കണ്ടിട്ടില്ല കുടിക്കലുണ്ടാകും ഇയാൾ കണ്ടു വൈക്കാരൻ കാണുന്നല്ല ഞാനിപ്പോ 30 കൊല്ലമായി വലിയ വലിയ സ്റ്റേജിലേക്ക് വരുന്നു കാരണം ഞാൻ റാലിയായിട്ടല്ല അത് മഹാന്മാരുടെ ഒരു പൊരുത്തമാണ് ഒരു വർക്കത്താണ് ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നത് ഞാൻ കയറുന്ന സ്റ്റേജിൽ വലിയ വലിയ മഹാന്മാരുണ്ടാവും പണ്ഡിതന്മാരുണ്ടാവും തങ്ങന്മാരുണ്ടാവും ഖാദിയാർമാരുണ്ടാവും എന്നാലോ അള്ളാഹു എനിക്ക് റഹ്മത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അല്ലാഹു ആഫിയത്ത് തരാനുള്ള കാരണം ദിക്റാണ് അതുകൊണ്ട് ചൊല്ലിക്കോ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം ഈ ദിക്റ് ചൊല്ലിയവൻ ഒരു ആഫത്തും ഇല്ല ഒരു മുസീബത്തും ഇല്ല അത് കദ്സും മിൻ കുനൂസില്ലാ അല്ലാഹുവിന്റെ നിധിയിൽ നിന്നുള്ള ഒരു നിധിയാണ് മക്കളെ ആ ദിക്റ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം അത് കദ്സും പതിനെട്ട് കൊല്ലം രോഗമായിട്ട് പോലും അല്ലാഹുവിനോട് ചോദിച്ചില്ല എന്റെ രോഗം എന്ന് ചോദിച്ചില്ല നീ എനിക്ക് രോഗം തന്നു റബ്ബേ നീ കാരുണ്യത്തിന്റെ കടലാണല്ലേ അല്ലാഹ് മഹാനായ നബിയുള്ളാഹി അയ്യൂബ് നബി അലൈഹിസ്സലാം അമ്പിയാക്കന്മാരെ രോഗം കൊണ്ടൊന്ന് പരീക്ഷിക്കുക അവരെ ദർജ ഉയർത്താൻ മഹാന്മാരായ ഔലിയാക്കന്മാരെ ആലിമീങ്ങളെ ആഫിദീങ്ങളെ ഈ കാണുന്ന വലിയ വലിയ ഖാദിയാർമാരെ രോഗം കൊടുത്തിട്ട് പരീക്ഷിക്കുന്നത് അവർ ഇബാദത്ത് പറഞ്ഞിട്ടൊന്നും അല്ല നീ വിചാരിച്ചിരുന്ന ചിലപ്പോ ആക്സിഡന്റായിട്ട് വലിയ വലിയ പണ്ഡിതന്മാര് മരിച്ചു പോകുന്നു അവര് സ്ഥാനം കുറഞ്ഞിട്ടല്ല സ്ഥാനം ഉയർത്താനാണ് അവർ ആക്സിഡന്റ് ആയി മരിപ്പിക്കുന്നത് അല്ലാഹു അവർക്ക് രോഗം കൊടുക്കുന്നത് ക്യാൻസർ കൊടുക്കുന്നത് അല്ലാഹു അവരെ ദർജ ഉയർത്താനാണ് അല്ലാഹു അവരെ ദർജ ഉയർത്തി തീർക്കട്ടെ നീ വിചാരിച്ചു എത്ര വലിയ ആലിമാവാ
അവർ രോഗത്തിൽ കടന്നുകൊണ്ടിരുന്നല്ലേ, അവർക്ക് ക്യാൻസർ ഉള്ളവർക്കുംബിനുകളെ ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും അമ്പിയാക്കന്മാരല്ല പരീക്ഷിക്കുന്നു. 18 കൊല്ലമല്ലേ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് കവല രോഗം കൊടുത്തത്? അതാ അവിടുത്തെ ഭാര്യയാകുന്ന റഹ്മത്ത് ബീബി റളിയല്ലാഹു അൻഹാ ചോദിക്കുകയാണ്, തങ്ങളെ 18 കൊല്ലമായി നിങ്ങളെ ഞാൻ ശുശ്രൂഷിക്കുന്നത്, നിങ്ങളെ കൈപിടിച്ചിട്ട് കൊണ്ടുപോകുന്നത്, നിങ്ങൾക്ക് അല്ലാഹുവിനോടൊന്നും ദുആറുന്നൂടേ? സ്വന്തം ഭാര്യ ചോദിക്കുന്നത് നിങ്ങൊന്നും ദുആറുന്നൂടേ അല്ലാഹുവിനോട്, ഇത്ര രോഗം തരുമ്പോ. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാം ചൊല്ലിയത് എന്തറിയോ? 18 വർഷം എനിക്ക് രോഗം തന്നത് എനിക്ക് പ്രശ്നമല്ല, അതിനു മുമ്പ് അല്ലാഹു എനിക്ക് ആഫിയത്ത് തന്നു, ആരോഗ്യം തന്നു, സ്വത്ത് തന്നു, സമ്പത്ത് തന്നു, അതിന് വേണ്ടി എത്ര ശുക്ർ ചെയ്താലും മതിയാവൂല. അതുകൊണ്ട് റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു നാല് കാര്യം. നാല് കാര്യമാണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിച്ചു, ആ നാല് കാര്യം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സലാത്തിന്റെ വോൾട്ടേജ് വളരെ കുറവുണ്ട്, ഞാൻ നിർത്തും ഇൻഷാഅല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, അല്ലാഹുവിന്റെ റസൂലും അത് തന്നെ പറഞ്ഞു. നാല് കാര്യം ഒരു മനുഷ്യൻ പതിവാക്കിയാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവനക്ക് ദുനിയാവിലും ആഖിറത്തിലും പരാജയമില്ല. ആ നാല് കാര്യം ഏതാ? അയ്യൂബ് നബി ദുആർന്ന ദുആ, ഖൽബൻ ശാക്കിറ, ശുക്ർ ചെയ്യുന്ന മനസ്സ്. അല്ലാഹു നമുക്ക് നൽകട്ടെ. എപ്പോഴും ശുക്ർ വേണം. അല്ലാഹ് തന്നെങ്കിലും തന്നില്ലെങ്കിലും, കഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് വേണോ ശുക്ര വേണം. അമ്മ നിന്റെ അവസ്ഥ, കുറച്ച് കഷ്ടം വരുമ്പോ നല്ല പോയോണ്ടായി കച്ചവടം, അപ്പുറത്തവണ തകണ്ട് വെച്ചാൽ ഞമ്മളെ മനസ്സിലവിടെ അത് ഞമ്മള്ളവർ ഞമ്മളെ മനസ്സിൽ അങ്ങനെ വന്നുകൂടാ. നഷ്ടം വരുമ്പോ കഷ്ടം വരുമ്പോ നറാവിലും സറാവിലും അള്ളാഹുവിനോട് ഒരുപോലെ വേണം. അപ്പറെ ഇപ്പറെ ഞമ്മളെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൂടാ, നറാവിലും സറാവിലും പടച്ച റബ്ബിനോട് ഒരുപോലെ അമല് ചെയ്യലിച്ച് കുറവ് വരുത്തൂടാ, ആരെയും സംശയിച്ചൂടാ. എന്റെ കഷ്ടം വന്നത് നഷ്ടം വന്നത് അവൻ ചെയ്തപ്പോ ചെയ്തു പോയാ, നരകരനെ ഉൾപ്പെട്ടാനാ, അല്ലെങ്കിൽ എന്തെങ്കിലും തകട് വെച്ചാണ്, അങ്ങനെ മനസ്സിൽ വന്നൂടാ. അല്ലാഹു നമ്മളെ കാത്തുമാറാകട്ടെ. സിഹ്റ് സത്യമാണ്, കണ്ണീര് സത്യമാണ്, മാട്ടമുക്കുന്നത് സത്യമാണ്, മാറണം സത്യമാണ്. അതിന് വേണ്ടിയല്ലേ ഇന്ന് ഒരുപാട് മഹാന്മാരെ മഹാന്മാർ പണച്ച റബ്ബ് ഒരുപാട് സാഹിര്യങ്ങളെ സിഹ്റും ഒരുപാട് കണ്ണന്മാരെ കണ്ണീരും ഉണ്ട്, അത് സത്യമാണ്. അതിനെല്ലാം മന്ത്രം വെച്ചിട്ടുണ്ട്, കണ്ണീരും മാറ്റാൻ മരുന്നുണ്ട്, സിഹ്റ് തടയാൻ മരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ചെയ്തപ്പോൾ ആരാ സിഹ്റ് ചെയ്തത്? ലബീദു ബിൽ ഐസം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ദുഷ്ടൻ. അല്ലാഹുവിന്റെ റസൂൽ സിഹ്റ് ചെയ്തപ്പോൾ ആ സിഹ്റ് മാറ്റാൻ, ആ സിഹ്റ് ബാത്തിലാക്കാൻ അല്ലാഹു ജിബ്രീൽ മുഖേന അല്ലാഹു ദാ ഖുർആൻ ഇറക്കി. أعوذ برب الفلق قل أعوذ برب الناس ഈ സൂറത്ത് കൊണ്ട് നബിയേ തങ്ങളെ സിഹ്ർ ഞാൻ ബാത്തിലാക്കി കളഞ്ഞു. ആ സൂറത്ത് ഞാൻ അപ്പോൾ ഓതണം, നമുക്ക് സിഹ്റില്ല. ഞങ്ങളെ വീട്ടിലും ആ സൂറത്ത് പതിവാക്കാൻ ഉമ്മമാരോട് പറയണം, സിഹ്റ് വരാതിരിക്കാൻ നമ്മളെ വീട്ടിൽ ഖുർആൻ ഓതണം. സൂറത്തുൽ ബഖറ പതിവാക്കുന്ന വീടുകളിൽ സിഹ്റില്ല, ഷൈത്താനില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്.
നമ്മളെ വീട്ടിലേറെ സീരിയലും കാരണം എന്താ? 24 ഘട്ട സീരിയലും സിനിമയും കണ്ടിട്ട് കരഞ്ഞെങ്കിൽ സീരിയലും പിന്നെ കുപ്പിയെല്ലാം പത്ത് കുപ്പി വെച്ചിട്ടും ഒരു പ്രയോജനമില്ല. പിന്നെന്താ, കുപ്പിന്റെ ബദല് വലിയൊരു കബറെടുത്തിട്ട് നിങ്ങളെ പോയിന്റെ ടീം എല്ലാം പൂത്തണം. അപ്പൊ എന്നെങ്കിലും മക്കള് നിങ്ങളെ എന്ത് കാരണോ? 24 മണിക്കൂർ നമ്മളെ ഖുർആൻ ഓതുന്ന വീട്, ദിക്ര് ചൊല്ലുന്ന വീട്, തസ്ബീഹ് ചൊല്ലുന്ന വീട്, ഹദ്ദാദ് പള്ളിയിൽ മാത്രമല്ല പെണ്ണും ഹദ്ദാദ് എടുക്കണോ? ഹദ്ദാദ് എന്ന് പറഞ്ഞ തമാശയല്ല, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പതിവാക്കിയ റാത്തിബ്, അതാരെങ്കിലും പതിവാക്കിയാൽ അവന്റെ മരണം ഈമാനോട് കൂടെയാ പടച്ച റബ്ബി ഈമാൻ സലാമത്താക്കട്ടെ. ഹദ്ദാദ് റാത്തിബിലുള്ള ഓരോ ദിക്ര് പാമ്പ് അങ്ങനെ കൂടെ പള്ളിയിൽ നടക്കുന്ന ഹദ്ദാദ് മൊയ്ലാർക്കും മുക്രിക്ക് മാത്രല്ല, അല്ലെങ്കിൽ കുറഞ്ഞ മക്കൾക്ക് മാത്രല്ല, നിങ്ങൾക്കും അത് ഹദ്ദാദിൽ കൂടണോ? ഹദ്ദാദ് വലിയ ദിക്റാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പതിവാക്കിയത് മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ ഈമാനോടുകൂടെ മരിക്കാൻ ഏറ്റവും വലിയൊരു മാധ്യമമാണ് ഒരു വഴിയാണ് തീർക്കട്ടെ. അതേ ഹദ്ദാദ് ഞങ്ങളെ പള്ളിയിൽ നടക്കണം, ഞമ്മളെ വീട്ടിലും നടക്കണം, ഞമ്മളെ മദ്രസയിൽ നടക്കണം, ഞങ്ങളെ കുഞ്ഞുങ്ങൾ പഠിക്കണം, പഠിപ്പിക്കണം. ഇന്ന് നമ്മളെ മക്കൾ ഇൻഷാഅല്ലാഹ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇന്നലെയും ഞാനും രണ്ടുപോലെ വലിയ വലിയ പണ്ഡിതന്മാരെ വാഴ നിങ്ങൾ കേട്ടവരാണ്. വാഴ കേട്ടത് കൊണ്ട് ഫലമില്ല, കേട്ടതുപോലെ അനുസരിച്ച് ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ നാട് ഒരു വളരെ നല്ലൊരു നാടാണ്. നാടിന്റെ പരിസരം ഇപ്പൊ ഹൈറാക്കിട്ടുണ്ട്. ഇനി കുറച്ചു കഴിഞ്ഞാൽ നമ്മളെ റോഡ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളെ റോഡിനെ നന്നാക്കി തരട്ടെ, അതിനെ ശ്രമിച്ചവർക്ക് അതിന്റെ പ്രതിഫലത കൊടുക്കട്ടെ. നല്ല താറിട്ട റോഡാകുന്നുണ്ട്. നമ്മളെ പള്ളിന്റെ പരിസരം നോക്കിയാൽ മുന്നത്തെ പുരെല്ലാം മാറ്റിട്ട് വലിയ വലിയ പുരായിട്ടുണ്ട്. റബ്ബേ, ഡബിൾ മാലികന്റെ പുരായിക്കോണ്ട്, അതുപോലെ ഉള്ള പള്ളി ചന്തം പിന്നെ ചന്തം ചന്ത ആയിക്കോണ്ട്. ഇനി കബറിന്റെ ഒന്ന് കമ്പൗണ്ട് കെട്ടിട്ട് പള്ളിന്റെ മുമ്പിൽ ഒരു ഗേറ്റ് നയിച്ചതായി പോയാലോ? അൽഹംദുലില്ലാ. പിന്നെ അല്ലാഹ് ഒരു കൊസിയാവും എന്റെ പൊന്നെ ചന്താക്കിയ ഭൂമി നിങ്ങളെ അള്ളാന്റെ പള്ളിനെ ചന്താക്കുന്നവൻ അറിയുന്ന കേട്ടെങ്കിൽ അത് ഈമാനുള്ള മുഅ്മിനീങ്ങളാണെന്ന് ഖാലല്ലാഹു അസ വജല്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും ദുആ ചെയ്യാനുണ്ട്. ഞാൻ ദുആക്കാൻ തറപ്പെട്ടവരല്ലെങ്കിലും ഇവിടെ ഉള്ള പണ്ഡിതന്മാർ അലിമീങ്ങൾ സാലിഹീങ്ങൾ മുഅ്മിനീങ്ങൾ ആമീൻ എന്ന് പറയുമ്പോൾ ആ ആമീൻക്ക് ഫൗറും മലായിക്കത്തുടെ ആമീൻ പറയും പറയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ ആ നോട്ടം ഇവിടെ ഉണ്ട്, റിഫായ് ഷെയ്ഖിന്റെ നോട്ടം ഇവിടെ ഉണ്ട്, മൊഹിദീൻ ഷെയ്ഖിന്റെ നോട്ടം ഉണ്ട്. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് വിശ്വാസം ആ വിശ്വാസം
മജ്ലിസ് നന്നാക്കട്ടെ, ഈ മജ്ലിസ് ബർക്കത്തുള്ള മജ്ലിസ് ആക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനുകളെ ഏറെ പറയേണ്ട ആവശ്യം വന്നില്ല. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന കുറഞ്ഞ നാളിന് വേണ്ടിയാ നമ്മൾ യാത്ര ഇതാ അടുത്തു വന്നെത്തി പോയി. അതുകൊണ്ട് ഉമ്മമാരടുത്ത് ബക്കറ്റ് കൊണ്ടുവന്നിട്ട് വേഗം കൊണ്ടേക്കോ, ബക്കറ്റ് കൊണ്ടേക്കോ. ഇൻഷാല്ലാ ഉമ്മമാർ നല്ല സംഭാവന ചെയ്യണം. നിങ്ങളെ സ്വർണ്ണ ഏറെ ഉണ്ടെങ്കിൽ ഒന്ന് മാപ്പിളക്ക് ഒരു ഭർത്താവിനെ ഫോൺ ആക്കിട്ട് കേട്ടിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് കലാട്ടാക്കുന്ന വേണ്ട. അപ്പോ ഭർത്താവിനോട് ഫോൺ ആക്കിട്ട് കേട്ടോ, ഉസ്താദ് ഇങ്ങനെ ചെല്ലിനി ഒരു എന്റെ നാല് മോതിരത്തു ഒന്ന് കൊടുക്കട്ട, എന്റെ അഞ്ച് മോതിരമോതിര നമ്മളെ കമ്പൗണ്ട് കെട്ടാൻ കൊടുക്കട്ട, നമ്മളെ ബെല്യമ്മളുടെ കാത്തോണ്ട് റബ്ബി ഹൽക്കത്ത് ഇതാക്കുന്ന റബ്ബെ മരിക്കോണ്ടടുത്തയാൽ ആ ഒരു മോതിരം ഒരാൾ തന്നില്ലേ ഇനി ഉമ്മമാര് മോതിരം തന്ന പോലെ വൽക്കത്തല്ല ആ വയസ്സന്മാരല്ലേ ബേഗ അൽക്കത്തിൽ പള്ളിക്കുള്ള ദർശനം സലാമത്താവുന്നല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്ന കാക്കുന്ന നിങ്ങൾ ഉമ്മക്ക കിടാക്കാർക്ക് കാത് പറിച്ചിട്ട് അതുകൊണ്ട് ജാഗ്രത. അപ്പൊ ഞമ്മ ബാപ്പമാരെല്ലാം എന്താക്കണം, മക്ക സദക്ക ചെയ്യോ, മക്ക ദാനം ചെയ്യാൻ കാത്തിരിക്കണ്ട. നിങ്ങളെ ജീവിതത്തിലും കൊടുത്തത് ഇപ്പൊ അതുകൊണ്ട് വേഗം എഴുതിക്കോ, മക്കൾക്ക് കൊടുക്കുന്ന കുറച്ച് കുറഞ്ഞ പ്രശ്നമില്ല. ഒരു കോടി വീട് നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഒരു കുറച്ച് നമ്മളെ പള്ളി സദക്ക ചെയ്യണം. കൊടുത്തവരെ ഉള്ളത് ഏറെ കൊടുത്തവർ, ഇനി കൊടുക്കാത്തവരുണ്ടെങ്കിൽ നീ എത്ത് ചെയ്യണം. നമ്മളെ പള്ളിന്റെ എതിർന്റെ ഗേറ്റ് ആരാക്കുന്ന ആരെങ്കിലും നീ എത്ത് പറ്റിന അൽഹംദുലില്ലാഹ് ബർക്കത്താക്കട്ടെ. ആരെങ്കിലും നല്ല മനസ്സിൽ കരുതി ചമ്മന്ത് പൈസ വേണമെന്നില്ല, എത്ര പൈസ വേണം അല്ലത് ഒരു ലക്ഷം ഉണ്ടോ ഏറെ ഉണ്ടോ ഒരു ലക്ഷത്തിന്റെ ഒരു ഗേറ്റ് ചന്താക്കി കുറച്ച് ആറോട്ട് വലിയ വിസയല്ല. അള്ളാഹുവിന്റെ പള്ളിക്ക് ഒരു നല്ലൊരു ഗേറ്റ് നല്ല ഗേറ്റ് ഞങ്ങൾ ആക്കി കൊടുക്കുന്നത് ഓൺലൈനിൽ. നമ്മളെ ചെറുപ്പക്കാരുടെ കേൾക്കുന്ന ഗൾഫിലുള്ള ചെറുപ്പക്കാരുടെ കേൾക്കുന്ന അപ്പൊ ഇത് ഓൺലൈനിൽ എല്ലാത്തിലും ഉണ്ട്. ദുബൈന്റെ ഓറും സൗദിന്റെ ഓറും എല്ലാവരും കേൾക്കുന്നല്ലേ, നമ്മുടെ നാട്ടുകാരാണ് കേൾക്കുന്നത്. ഇത് ഏത് ഓസിയാർ ചെറുപ്പക്കാരെ കൂടെ ഉള്ള വാപ്പമാരെ ഉമ്മമാരെ പെണ്ണുമാരെ അൽഹംദുലില്ലാഹ് ഇത്രയും ഒരു ചെറിയ നാടാണെങ്കിൽ റബ്ബേ ആറ് ഏഴ് ലക്ഷങ്ങൾ നിങ്ങൾ കൊടുത്തു, അത് വലിയ സമ്പത്താണ് നിങ്ങൾക്ക്. നിങ്ങളെ സ്വത്തിലും നിങ്ങളെ സമ്പത്തിലും നിങ്ങളെ മക്കളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ മരിച്ചുപോയ അടുത്ത് മരിച്ചുപോയ സഖാഫിന്റെ ഉമ്മ, സഖാഫിന്റെ വാപ്പ, അതുപോലെ നമ്മളെ സെക്രട്ടറിന്റെ അനുജൻ, അതുപോലെ ഒരുപാട് പേര് അങ്ങനെ പല ഉമ്മമാറും വളച്ചത് പുതിയ പുതിയ കബറിലെ ഞാൻ കണ്ട എല്ലാവർക്കും യൂട്യൂബില് കേട്ടാ മതി. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ നല്ല നിയ്യത്ത് ചെയ്തോളി റബ്ബേ, അല്ലാഹു നിയ്യത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കൊടുത്തവരുണ്ട് ഉമ്മമാർ. ഇൻഷാല്ലാ അവിടെ ബക്കറ്റ് കടത്തും ഒരു ചീറ്റും കടത്തും കോടി അതുപോലെയുള്ള അപ്പൊ ഞാനിപ്പോ കേട്ടിട്ടാ പകുതി ബുദ്ധല്ല ഉസ്താദിനോട് കേട്ട ആരെങ്കിലും പുതിയ മരിച്ചവരുണ്ട്, ഫ്രഷ് മരിച്ചവരുണ്ടെങ്കിൽ ഫ്രഷ് ഫ്രഷായിട്ട് പഴയ മരിച്ചവരല്ല ഞാൻ ഓടിയിട്ട് അവർക്ക് നമ്മളെ സഹാബിന്റെ ഉമ്മാക്ക് ദുആക്കുമ്പോ ആ കൂട്ടത്തിൽ എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ മലയാളത്തിൽ മരിച്ചുപോയ ഖബറുള്ള വിശാലാക്കട്ടെ, ഖാഫിനുമാരെയും അതുപോലെയുള്ള ഉമ്മമാരെ പെങ്ങന്മാരെ ഖബറുള്ള വലിച്ചാക്കട്ടെ. അവർക്ക് കൊടുക്കുന്ന ദാനം അതാ മല മരിച്ചവർക്ക് കൊടുക്കുന്ന ദാനം നമ്മളെ സദഖ ഒന്നിരിക്കുള്ള ദിക്ര്, അതുപോലെ പൈസ, അതുപോലെ പള്ളിക്ക് അല്ലെങ്കിൽ വിധവങ്ങൾക്ക് എന്റെ ഉമ്മാന്റെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് കൊടുക്കുന്നു. നല്ല വിഷയം
ഭക്ഷണം കൊടുക്ക, ഇതെല്ലാം ഉമ്മമാരെ മറ്റവരെ പേര്, അത് നമുക്കും പ്രതിഫലം കിട്ടുന്നു, അവർക്ക് മാത്രമല്ല ഞമ്മളെ പ്രതിഫലം പോലോത്തതാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ ഞാൻ പറയുന്നില്ല, ഇന്നലെ ഒരേ ദിവസം വരക്കഴിഞ്ഞവരല്ലേ. അതുകൊണ്ട് ഇന്ന് ഒരുപാട് ദഫ് മുട്ടുന്നുള്ള മുട്ടാണ് ആഗ്രഹമുണ്ടോ ഉണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി ദഫ് മുട്ടിക്കോൾ ഇൻഷാല്ലാ. 10 മണിവരെ മുട്ടു വിചാരിച്ചു, മുട്ടു നിർത്തി. നമ്മുടെ സെക്രട്ടറി അറിയാം, ആ പട്ട പഴയ ദഫല്ലേ, ആ ദഫ് കേൾക്കാൻ നല്ല രസമല്ലേ. പുതിയ ഇപ്പത്തെ ദഫ് പോലല്ല, പുതിയ ദഫല്ല ഈ ഇവിടെ ജിമ്മില് പോയിട്ട് തൊണ്ട പൊട്ടി മരിച്ചു അതുകൊണ്ട് ഞമ്മളോട് പറഞ്ഞു നാല് കാര്യം, അയ്യൂബ് നബി അലൈഹിസ്സലാം നാല് കാര്യം നമുക്ക് പഠിപ്പിച്ചു. ഒന്നാമത്തേത് ശുക്ർ ചെയ്യുന്ന മനസ്സ്. മനസ്സ് വേണം ഞമ്മക്ക്, ശുക്ർ മറക്കാൻ പാടില്ല. അല്ലാഹു തന്നാലും തന്നില്ലെങ്കിലും അൽഹംദുലില്ലാഹ്. 5 വക്തി നിസ്കാരമാണ് ഏറ്റവും വലിയ ശുക്ർ. അതോടൊപ്പം വലിസാനം ദാഖിറാ, ദിക്ര് ചൊല്ലുന്ന നാവ് ഞമ്മക്ക് വേണം. ഞങ്ങൾ ചൊല്ലിട്ട് നമ്മളെ നാവിനെ നടക്കണം. നിന്റെ ശരീരം സബൂർ ചെയ്യുന്ന ക്ഷമയുള്ള ശരീരമാക്കണം. അല്ലാ, രോഗം വന്നെങ്ങും കഷ്ടം വന്നെങ്ങും ക്ഷമയുള്ള ശരീരമാക്കണം. അല്ലാ, നാലാമതായിട്ട് യൂബ് നബി അലൈഹി സ്വലാം ദുആ, അല്ലാ എനിക്ക് ഈമാനുള്ള ഒരു ഭാര്യനെ തരണോ. അല്ലാ, വിശ്വാസമുള്ള ഈമാനുള്ള ഒരു ഭാര്യനെ തരണം. അല്ലാ, ഇതാണ് വലിയ സ്വാദം. ക്ഷമയുള്ള ശരീരം അല്ലാഹു തരലോട് കൂടെ എന്ത് വേണോ, ഈമാനുള്ള ഒരു ഭാര്യ ഞങ്ങളെ വേണം. എന്റെ ഭാര്യ ഈമാനുള്ളവളാണ്, കൊള്ളുന്നവളാവാൻ പാടില്ല, കഴുത്ത് ചക്കുന്നവളാവാൻ പാടില്ല. ഞങ്ങളെ പെണ്ണുങ്ങൾ ഇപ്പത്തെ ഭാര്യമാരെ അവസ്ഥ കേട്ട് ഭാര്യമാർ നല്ല ഒരു അല്ലാഹു ആ കൂട്ടത്തിലാക്കി എന്ത് ചില ബാല്യക്കാരെ ചവിട്ടിട്ട് കട്ടിൽ മൂന്തിരുന്ന ഭാര്യമാര് സുബേക്ക് വന്നിരിക്കുന്ന ഉസ്താദ് എന്റെ ഭാര്യ അവസ്ഥ. അതുകൊണ്ട് അങ്ങനത്തെ ഭാര്യമാരാവണം ഞങ്ങളെ ഭാര്യമാർ, ഈമാനുള്ള ഭാര്യമാരാവണം. ഭർത്താവ് ദുസ്വഭാവമുള്ളവനായാൽ ക്ഷമിക്കുന്ന ഭാര്യ, എത്ര ചീത്തയായ ഭർത്താവാണെങ്കിൽ ക്ഷമയുള്ള ഭാര്യ, സബൂറുള്ള ഭാര്യ, അങ്ങനത്തുള്ള ഭാര്യമാരല്ലാഹു ഞങ്ങളെ ഭാര്യമാരാക്കി തീർക്കട്ടെ. ഞങ്ങളെ ഭാര്യമാരത്തെ ക്ഷമ വേറെ ഉണ്ടാകും. എത്ര സബൂർ ഞങ്ങളെ ഭാര്യമാരെ
രാത്രി അമ്മ റൂമിലേക്ക് വിളിക്കുന്ന അമ്മ ഓലെ മനസ്സ് എങ്ങനെ റബ്ബേ എന്നെ നേരത്തെ ചവിട്ടിട്ട് അടിച്ചിട്ട് തലപൊട്ടിച്ചിട്ട് ഇപ്പൊ വിളിക്കുന്നല്ലപ്പാ എന്താ പോവാതിരിക്കാൻ പറ്റുമോ എന്തൊരു സംഭവം മനസ്സിലാക്കണമോ അങ്ങനത്തെ ഭാര്യമാരും നൽകുമാറാകട്ടെ അങ്ങനെ ക്ഷമിച്ചാൽ മോളെ ക്ഷമയോടുകൂടെയുള്ള സ്വഭാവം നിനക്കും അല്ലാഹു അയ്യൂബിനെ പ്രതിഫലം തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ചിലപ്പോ ഭാര്യമാരെ അനുഗ്രഹം ചെയ്യും തുണി കഴുകി തരുമ്പോ ചോറാക്കി തരുമ്പോ മാഞ്ചി പൊച്ചി തരുമ്പോ അഞ്ചൽ പൊച്ചി തരുമ്പോ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിന് ജവാബ് കൊടുക്കാൻ പോയിരുന്നു അങ്ങനെ നാല് സ്വഭാവം ഒന്നിന്റെ ശുക്രു ചെയ്യുന്ന മനസ്സ് ദിക്റു ചൊല്ലുന്ന നാവ് സബൂറുള്ള തടി പിന്നെ നാലാമത്തത് ഈമാനുള്ള ഭാര്യ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ക്ഷമയോടുകൂടെ ഇരിക്കുക ഒരു പത്ത് മിനിറ്റ് നിങ്ങളോട് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത് നമ്മളെ ഈ നാട്ടില് ഈ നാട് അല്ലാഹു ബർക്കത്തുള്ള നാടാൽ അള്ളാഹ് ആക്കി തീർക്കട്ടെ ആരും പോകണ്ട ദുആ കഴിഞ്ഞിട്ടേ പോകണം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്ന വേറൊന്നുമല്ല നമ്മളെ കമ്പൗണ്ടിന്റെ കാര്യം അതുപോലെ ഗേറ്റിന്റെ കാര്യം ഇവിടെ ഒരു തകട് നമുക്ക് എല്ലാവർക്കും തണലിന് വേണ്ടി ഒരു തകട് അതിനു വേണ്ടിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 6-7 ലക്ഷം തോലെ ഇൻഷാ അല്ലാഹ് പിരിവ് വന്നിട്ടുണ്ട് നമ്മളെ ഉസ്താദ് എന്റെ കയ്യിൽ വരുമ്പോൾ 500 രൂപ നമ്മളെ ഉസ്താദ് എടുത്ത ഖത്തീബ് ഉസ്താദ് ഒരു 500 രൂപ മരിച്ചുപോയ ബാപ്പാന്റെ പേര് ഉമ്മാന്റെ പേര് ദ്വാരക്കാൻ തന്നിട്ടുണ്ട് അല്ലാഹു ആ ഖബ്ർ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ അയാളെ മോന് ഗൾഫിൽ പോയിട്ട് നല്ല ജോലി അല്ലാഹു നൽകുമാറാകട്ടെ അയാൾ കല്യാണം ചെയ്ത് കൊടുത്ത മോള് അവരുടെ ദാമ്പത്യ ജീവിതം അല്ലാഹു ഖൈറാക്കട്ടെ സ്വാലിഹായ മക്കൾ നൽകട്ടെ അയാളെ മരിച്ചുപോയ ബാപ്പാക്ക് ഉമ്മാക്ക് അല്ലാഹു ദർജയാറാക്കി കൊടുക്കട്ടെ കുടുംബത്തിൽ മരിച്ചുപോയ ആരെല്ലാം ഉണ്ടോ ആ ഉസ്താദിന്റെ നമ്മളെയും കുടുംബങ്ങളുണ്ടോ അവർക്കെല്ലാം അല്ലാഹു ആ ഖബറിൽ സ്വർഗത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ ഉസ്താദിന്റെ ആരോഗ്യം ആഫിയത്തും സുഗർ എന്നെ പോലെ ഉണ്ട് എന്നാലും സുഗർ എന്റെ അത്ര ഇല്ല അല്ലാഹു ആഫിയത്തെ ഏറാക്കി കൊടുക്കട്ടെ നല്ലൊരു ഉസ്താദാണ് നിങ്ങളെല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഉസ്താദാണ് എത്ര വർഷമായി ഇവിടെ നിൽക്കുന്നത് കാരണം ഇപ്പൊ ഉസ്താദന്മാർ പള്ളി നിൽക്കുന്നത് വളരെ കുറവാണ് ഞാനിപ്പോ ഒരു സ്ഥലത്ത് 7 കൊല്ലം എന്തോ ഭാഗ്യത്തിൽ നിന്നത് റബ്ബേ ഇല്ലെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ഇന്ന് എന്നെ കാണാനില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് പക്ഷെ ഇവിടെ ഉസ്താദ് കുറേ കാലമായി നിൽക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ട ശമ്പളം എത്ര 25 ഇരിക്കുന്നു എന്റെ മനസ്സിലായി 25,000 ശമ്പളം കൊടുക്കുന്ന ഇപ്പൊ ഉസ്താദന്മാർക്ക് ശമ്പളം ഞങ്ങളുടെ നാട്ടിലല്ല ഒരു ഖത്തീബിന് 25,000 മുക്കുരിക്ക് 18,000 സദീറിന് പിന്നെ 15,000 പോണാറ് 17,000 ഉണ്ട് ശമ്പളം ഉണ്ട് എനിക്ക് തന്നെ ഞാൻ വെള്ളിയാഴ്ച മാത്രം പള്ളിക്ക് പോന്നേ ജുമാക്ക് മാത്രം പോന്നെ ഒരു പള്ളിക്ക് 7 കൊല്ലമായി എനിക്ക് 10,000 ശമ്പളം തരുന്നു ഞാൻ കേട്ടിട്ടല്ല ഓരോന്നെ തരുന്നേ ഉസ്താദ് ശമ്പളം ആരാക്കുന്നു ചൊല്ലിക്കൊണ്ടുണ്ട് അപ്പൊ ഞാൻ മുണ്ടിയിട്ടില്ല കാരണം ഇനി മുണ്ടിയും കാവല ഇത് തരുന്നതിന്റെ പേര് ഭാഗ്യം ഞാൻ വിചാരിച്ചിട്ട് എടുത്തോണ്ട് വന്നോണ്ടുണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ കാരണം ഞാൻ ഉസ്താദിനോട് ഇതുവരെ കേട്ടിട്ടില്ല ശമ്പളം എത്ര ഞാൻ കേട്ടിട്ടില്ല ഉസ്താദ് പറയലില്ല ഉസ്താദിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല സദീറിനോട് ഞാൻ കേട്ടില്ല എന്റെ കൂടെ ചങ്ങായി ഞാൻ കേട്ടില്ല ഇബ്രാഹിം ഉസ്താദിനോട് പിന്നെ നാട്ടുകാരനോട് കേൾക്കൊണ്ട് വിചാരിച്ചു ഉസ്താദിന് ശമ്പളം എത്ര കൊടുക്കുന്നു കുറെ കൊല്ലായി ഒരു 50 കൊടുക്കുന്നു ഇബ്രാഹിം ഉസ്താദിന് എല്ലാവരും അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ പള്ളിയിൽ നിൽക്കുന്ന വലിയ വലിയ ഉസ്താദന്മാരല്ല ഇവിടെ ഉള്ളാർ എല്ലാം മതിയാക്കിട്ട് ഗൾഫിൽ പോയ ഉസ്താദന്മാരുള്ളാർ അവിടെയും അവിടുത്തെ അവസ്ഥ എല്ലാം കണ്ടിട്ട് ഇപ്പൊ മടങ്ങിട്ട് ഇപ്പൊ നോക്കുമ്പോ സുബ്ഹാന പള്ളിയിൽ മുന്നത്തെ ആ പഴയ ഡ്യൂട്ടിക്ക് തന്നെ വന്നിട്ട് എത്രയോ പള്ളിയിൽ നിന്നവരുണ്ട് ഗൾഫിൽ പോയി പോയി പോയിട്ടുള്ള ഇപ്പൊ നോക്കുമ്പോ കൂടെ ഉള്ളവർക്ക് ചാൻസ് ഇല്ല ഗൾഫിലോ വന്നിട്ടല്ല സുബ്ഹാനല്ലാഹ് അവർ ഇമാമായിട്ടും ഖത്തീബായിട്ടും നിന്നിട്ടുണ്ട് അല്ലാഹു അവർക്കെല്ലാം അത് ആഫിയത്ത് കൊടുക്കട്ടെ പള്ളി ഏറെ ആയിട്ടുണ്ട് എന്നിട്ടും ഖത്തീബുമാർ ഇപ്പൊ ഉണ്ട് ഒരു ഖത്തീബ് വേണമെങ്കിൽ എവിടെയോടുള്ള ഓടിക്കൊണ്ട് ഇപ്പൊ അങ്ങനല്ല നിങ്ങൾ പോയെങ്കിൽ ഖത്തീബ് 5 കൊണ്ടുവരാം സെക്രട്ടറി ചെന്ന് 5 ഖത്തീബ് ഞാൻ കൊണ്ടുവരുന്നു ധൈര്യത്തിലുണ്ട് നാട്ടിൽ കൊറേ ആലിമിങ്ങുള്ള ഞാൻ എന്നെ പേടിച്ചു പോകുന്നവരൊക്കെ ഈ വലിയ വലിയ പണ്ഡിതന്മാർ മഹിമാത്രം അവിടെ ഉള്ള വലിയ വലിയ ഡ്യൂട്ടിലുള്ള വലിയ വലിയ ഉസ്താദുമാരുള്ള ഉള്ളാർ എല്ലാവർക്കും അത് ആഫിയത്ത് കൊടുക്കട്ടെ ഞാൻ എന്നെ പേടിക്കുന്നവരപ്പോ ജനെ വിളിക്കുന്ന ഉറപ്പ് നമ്മൾ മൂസ്റ്റ് നോക്കിക്കൊണ്ടുണ്ട് എന്താ ഉണ്ടാ അള്ളാന്റെ പള്ളിക്ക് അത് ഭാര്യ മരിച്ചിട്ട് കുറെ കാലമായി അള്ളാഹു അവിടെ ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ ഇനി ഒരു ഭാര്യ വേണ കേട്ടോ വേണ്ട
ഇനി വേണ്ട, ഒന്ന് തന്നെ മതി. അള്ളാഹു മതിയാക്കട്ടെ, അങ്ങനെ നല്ല നിയത്താണ്. മക്കള് ഹൈറാക്കട്ടെ, മക്കളെ ഹൈറാക്ക, മരമക്കളെ അല്ലാ ഹൈറാക്കട്ടെ. അങ്ങനെ മുസ്ലിയും പല ആചാരന്മാരല്ല ഉള്ളവരുടെ, മരിച്ചവരുണ്ട് മരിക്കാത്തവരുണ്ട്, എല്ലാവർക്കും അത് ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഹൈർ നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ, ഇനി ഞാൻ വഴല് പറയുന്നില്ല. ഇൻഷാല്ലാ, ലാസ്റ്റ് ദുആ മാത്രം വഴല് എന്നത് മതി. കാരണം ഇത്ര കേട്ടെങ്കിൽ അതനുസരിച്ച് ജീവിച്ചെങ്കിൽ മതി, വേറെ വഴല് അവന്റെ ആവശ്യമൊന്നുമില്ല. ദിമാഗ് വാലേ കോ ഇഷാറത്ത് കാഫി ഹേ നൈത്ത് പൊട്ട് കാപ്പി എന്ന് പണ്ടെടുത്ത ജനം. അപ്പൊ സമജിനെ വാലാ, ഏ സമജിനെ വാലേ കോ ഇഷാറത്ത് കാഫി ഹേ, അല്ലേ? നാ സമജിനെ വാലേ കോ കിത്നാ ബോലോ ഫൈദാ നഹീ ഹേ. വലോ അൽഫൈട്ട് നായിന്റെ വാലിനെ ബി കോയലിന്റെ പൊത്തിൽ കൂടി ലായേ തഖവമു. നായിന്റെ വാല് ആയിരം വർഷം ഓട്ടയിലിട്ടാലും നന്നാകാത്ത പോലെ നന്നാകാത്ത ഒരുപാട് പേരുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ ആയിക്കൂടാ. അല്ലാഹു നമ്മളെ ഖൈറിലാക്കട്ടെ. ഈ വാല് കേട്ടതുപോലെ അനുസരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി കുട്ടിക്ക് സന്തോഷത്തിലുമാക്കി തീർക്കട്ടെ. അതിനിടക്ക് നമ്മളെ ബഹുമാനപ്പെട്ട ബായാർത്ത മന്ത്രിച്ച തേനുണ്ട്. ബായാറിലേക്ക് പോവാൻ വല്ല കഷ്ടമുണ്ട്, കൂടാർത്താണെങ്കിലും അയാളെ കിട്ടാൻ കുറെ പ്രയാസമുണ്ട്. ആ മന്ത്രിച്ച തേന് ഞാൻ കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ, ആ തേന് വേണ്ടവർ നല്ലൊരു സംഖ്യ കൊടുത്തിട്ട് വാങ്ങിക്കോ. തങ്ങളെ ബർക്കത്ത് കൊണ്ടല്ലാഹു നമ്മളെ രോഗം ശിവയാക്കി തരട്ടെ. ഒരു അഞ്ഞൂറ, ആയിരമ, മുന്നൂറ, നാനൂറ, കുറഞ്ഞണ്ട, നല്ലൊരു സംഭവമാണ് കൊടുത്തു. ആ തേന് കുറയില്ല, വേണ്ട ഒരു ബേം വന്നെടുത്തു. ഓരോരുത്തർ വന്നിട്ട് ഉസ്താദിന്റെ കയ്യിൽ ഉസ്താദിന്റെ ഒരു ബർക്കത്ത് കിട്ടട്ട്. അപ്പോ അതിനെ എത്ര നിങ്ങൾ കൊടുക്കുന്ന ഓക്കെ, കേൾക്കുന്നില്ല ഞാൻ അത്ര സംഖ്യ, ഇത്ര സംഖ്യ ചേർന്നില്ല. ബേം വന്നിട്ടെടുത്തോളി. കാരണം തേന് ബയാർ തങ്ങൾ മന്ദിരിച്ച തേന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കയ്യിൽ തരുന്ന രണ്ട് വായത കൂടുമ്പോ ഞമ്മ ജയിച്ചു പോയി. ഞമ്മൾ രോഗല്ലാ ശിഫയാക്കി. ഒരുപാട് രോഗികളുണ്ട്, എല്ലാ രോഗല്ലാ ശിഫയാക്കട്ടെ. ഇനി ഇൻഷാല്ലാ ഞാൻ സംഭാവനയിലേക്ക് കടക്കുകയാണ്. സംഭാവന കൊടുത്തവരെ ഏറെ ഇതിലുണ്ട്. ഇനി പുതിയ സംഭാവന കൊടുക്കാൻ ആർ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഈ ഗേറ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി, ഗേറ്റിന്റെ പണി ഒന്ന് ചെയ്യാൻ വേണ്ടി കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടാ ഈ സദസ്സിൽ? ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ രണ്ടു മൂന്നാല് കൂടിയിട്ട് കഴിയോ? ഇൻഷാല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചല്ല, ഇല്ലെങ്കിൽ 15,000 കല്ല് പോണേ. മൈന ഒരു 15,000 കല്ല് വേണം, ഒരു 1,000 കല്ല്, ഒരു 500 കല്ല് ആര് തരുന്നവരുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു ലോഡ് പോയി അത് കൊടുക്കുന്നവരാരുണ്ട് ഈ സദസ്സിലേക്കുള്ള കൊടുത്തവരെന്നെ കാണുന്നു. ഞാൻ പിന്നെ ലാസ്റ്റ് കൊടുക്കാൻ ബാക്കിയുള്ളവരാരെങ്കിലും ഉണ്ടായില്ല ഒന്ന് പറയും. ഇൻഷാല്ലാ മറക്കണ്ട, എല്ലാരും മെമ്പർഷിപ്പ് എടുക്കണേ. ബർക്കത്ത് ചെയ്യട്ടെ. ആറും ഒഴിവാവണ്ട. ഞങ്ങളെ മരിച്ചു കിടക്കുന്ന എല്ലാരും കബറിലുണ്ടല്ലേ, എല്ലാരും മെമ്പർ ആവണം. എന്തുമില്ലെങ്കിൽ കുറഞ്ഞ എത്ര നിങ്ങൾക്ക് കഴിയുന്ന അത്ര നിങ്ങൾ ചെല്ലാ മതി. ഞാൻ ആ ചെല്ലത് മാത്രം അത്ര ഏറെയെങ്കിലും നിങ്ങൾക്ക് എത്ര കഴിയുന്ന അത്ര നിങ്ങൾ പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യും. ആരാകട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ അടുത്ത അടുത്ത കൊല്ലം പട്ടിയാക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ അതിന്റെ ഇടക്ക് ഇങ്ങനെ ആരെങ്കിലും നിയത്ത് വെച്ചിട്ട് തരുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് 100,000 മാത്രം ഒരാൾ ചെല്ലും. അതിന്റെ പകയിൽ ആരും ചെല്ലിട്ടില്ല. കുറച്ച് എഴുതിട്ടു ഒരു പിക്കപ്പ് പയ്യ, അല്ലെങ്കിൽ ഒരുലോട് ജല്ലി, ഇങ്ങനെ എത്ര, ഒരു 750 കല്ല്, ഒരു 500 കല്ല്, അല്ലെങ്കിൽ ഒരു 100 കല്ല്, ഓക്കെ നിങ്ങൾ എത്ര കഴിയുന്ന അത്ര നിങ്ങൾ ചെല്ലിക്കോ. റബ്ബേ ഇതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി ചെല്ലിക്കോ. നാട്ടുകാർക്കും അതുപോലെ പറനാട്ടുകാർക്കും പറയാം. ഉസ്താദ് നമ്മളെ സെക്രട്ടറി ലീസ്റ്റ് വായിക്കുന്നവരെ സബൂറായിട്ടുള്ളവരിക്കണം. പിന്നെ ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. തേന് വേണ്ടവരെല്ലാം കയ്യിൽ വാങ്ങിക്കും. ഇൻഷാല്ലാ
الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم وبالشهداء البدرين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وأن نغلب بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من ذلك هلك والوباء وتحجبنا بنورك من شر عدونا وشر الملعون. رحمن رحيم يا الله ഈ മജ്ലിസിനെ പരിതപ്പെട്ട മജ്ലിസാക്കണം അല്ലാ, മഖ്ബൂലായ മജ്ലിസാക്കണം അല്ലാ. ഈ മജ്ലിസ് കാരണമായി റബ്ബേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാ, ഞങ്ങളെ ദോഷങ്ങൾ നീ പുറത്തു തരണം അല്ലാ. അറിഞ്ഞും അറിയാതെ പല നിലക്കുള്ള ദോഷങ്ങളാണ് റബ്ബേ, സർവദോഷങ്ങളും നീ പുറത്തു തരണം അല്ലാ. ഇവിടെ കൂടിയവർക്ക് ഒരുപാട് മുറാത്തുകൾ ഉണ്ട് അല്ലാ, ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ട് അല്ലാ, അതെല്ലാം നീ അറിയുന്നവനാണ് അല്ലാ. അവരെ മനസ്സിൽ അലട്ടുന്ന ദുഃഖങ്ങൾ ബേജാറുകൾ തീർത്ത് അവരെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണം അല്ലാ. ഗൾഫിലുള്ളവരുണ്ട് റബ്ബേ, ഓൺലൈനിൽ പലരും മുറാദ് ഹാസിലാ വേണ്ടി ഉദ്ദേശം വെച്ചിവിടെ സംഭാവന തന്നവരുണ്ട് റബ്ബേ. ഇവിടെ ആരെല്ലാം എന്തെല്ലാം നീയത്ത് വെച്ചുകൊണ്ട് സദഖ ചെയ്തിട്ടുണ്ടോ ആ സദഖ നീ സ്വീകരിക്കണം അല്ലാ. നിന്റെ പള്ളിന്റെ കമ്പൗണ്ടിന് വേണ്ടി, ഖബറിലുള്ള ആ മയ്യത്തുകൾക്കുള്ള ഒരു കവലിന് വേണ്ടി റബ്ബേ ഇവിടെ ഒരുപാട് പേര് സംഭാവന എഴുതിയിട്ടുണ്ട് അല്ലാ. നമ്മുടെ പള്ളിന്റെ ഗേറ്റിന് വേണ്ടിയും ഇവിടുത്തെ ഒരു തണലിന് വേണ്ടിയും ഇതാ സംഭാവന ചെയ്തവരുണ്ട് ഉറപ്പേ. അവരെ പേരുകൾ നിനക്കറിയാമല്ലോ, അവരെ ഉദ്ദേശങ്ങൾ നിനക്കറിയാമല്ലോ, അവരുടെ രോഗങ്ങൾ നിനക്കറിയാമല്ലോ. അവിടെ ഏത് ദുഃഖമാണെങ്കിലും നീ തീർക്കുന്നവനാണ് അല്ലാ. ഈ സംഭാവന കാരണമായി സർവ ദുഃഖങ്ങൾ നീ തീർത്തു തരണമല്ലോ. അല്ലാഹുവേ ബേജാറുകൾ നീ തീർത്തു തരണമല്ലോ. അല്ലാഹുവേ ഈ മജ്ലിസ് കാരണമായി റബ്ബേ, അല്ലാഹ് ഈ മജ്ലിസ് കാരണമായി, സദഖ കാരണമായി, നമ്മൾ കേട്ട വഅദിന്റെ കാരണമായി, ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് റബ്ബേ ആരെല്ലാം എന്തെല്ലാം മനസ്സിൽ വെച്ചിട്ടുണ്ടോ അതെല്ലാം നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. അവരുടെ ദുഃഖങ്ങൾ തീർത്തു കൊടുക്കണം അല്ലാഹ്, അവരുടെ ബേജാറുകൾ വിഷിപ്പുകൾ നീ തീർത്തു കൊടുക്കണം. ഒരുപാട് കടങ്ങളിൽ മുങ്ങിയവരുണ്ട് റബ്ബേ, കടം നീ തീർത്തു കൊടുക്കണം അല്ലാ. ആ കടം തീർക്കാനുള്ള വഴി നീ കാണിച്ചു കൊടുക്കണം അല്ലാ. ഗൾഫിലുള്ള നാട്ടിലുള്ളവർക്ക് ജോലി നീ നൽകണം അല്ലാ, ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണം അല്ലാ, അഖാമയും വിസയും ഇല്ലാത്തവർക്ക് അഖാമയും വിസയും നൽകണം അല്ലാ. അല്ലാഹുവേ നാട്ടിൽ പലരും ചെറുപ്പക്കാർ ജോലി ഇല്ലാത്തവരുണ്ട് റബ്ബേ, ഖൈറായ ഹലാലായ ജോലി നീ നൽകണം അല്ലാ, ഉള്ള ജോലി സ്ഥിരപ്പെടുത്തി തരണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ തോട്ടത്തിലും വാഹനത്തിലും അങ്ങാടിയിലും ഹോട്ടലുകളിലും ഞങ്ങൾ സർവ ബിസിനസ്സുകളിലും ബർക്കത്ത് നീ തരണം അല്ലാ. ബർക്കത്തില്ലാത്ത ഒന്നും ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ, ബർക്കത്തില്ലാത്ത ഒന്നും ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ. എല്ലാം ബർക്കത്തുള്ളത് മാത്രമേ നീ നൽകണം അല്ലാ. ഞങ്ങളെ വീട്ടിലും ഞങ്ങൾ അങ്ങാടികളിലും ഞങ്ങളെ ബിസിനസ് സ്ഥലങ്ങളിലും ഞങ്ങൾ എല്ലാ മഹല്ലിലും ബർക്കത്ത് നീ നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് നൽകണം അല്ലാ,
അവലെ പെൺമക്കളിൽ ബർക്കത്ത് നൽകണം അല്ലാഹ്. നമ്മളെ വീടുകളിലും കുടുംബങ്ങളിലും ബർക്കത്ത് നൽകണം അല്ലാഹ്. ഈ നാട്ടിലേക്ക് ബർക്കത്ത് നീ ചൊരിക്കണം അല്ലാഹ്. സർവ മുസ്ലിമീങ്ങൾ നാടിലേക്കും ബർക്കത്ത് നീ ചൊരിക്കണം അല്ലാഹ്. നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ മദ്രസക്ക് വേണ്ടി, നമ്മുടെ ദീനിന് വേണ്ടി, ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്ക് നീ സഹായിക്കണം അല്ലാഹ്. ഒരുപാട് ഉസ്താദന്മാരുണ്ട് റബ്ബേ, ഇവിടുത്തെ ഖതീബ് ഉസ്താദുണ്ട് റബ്ബേ, സദർ ഉസ്താദുണ്ട് റബ്ബേ, ദഫ്ഇന്റെ ഉസ്താദുണ്ട് റബ്ബേ, ഒരുപാട് ആലിമികൾ നാട്ടിലുണ്ട്, പല നാടുകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട് റബ്ബേ. അവർക്ക് സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കാൻ ആഫിയത്ത് നൽകണം അല്ലാഹ്. അവർക്ക് എല്ലാ നിലക്കുള്ള രോഗങ്ങൾ ശിഫയാക്കി ആഫിയത്ത് പ്രധാനമായി നൽകണം അല്ലാഹ്. ഒരുപാട് നാട്ടിലുള്ള ഉമ്മമാർ പെങ്ങന്മാർ രോഗികളുണ്ട് അല്ലാഹ്. അവിടെ രോഗം നിനക്കറിയാം അല്ലാഹ്. ഏത് രോഗമാണെങ്കിലും ശിഫ നൽകണം അല്ലാഹ്. രോഗം തരുന്നവൻ നീയാണ് അല്ലാഹ്, ശിഫ നൽകുന്നവൻ നീയാണ് അല്ലാഹ്. ഏത് രോഗമാണെങ്കിലും ശിഫ നൽകുന്ന നാഥാ അന്ത ഷാഫീ ലാ ശിഫാ അല്ലാ യുഗാതിരു സഖമം ബലാലമാ. സർവ രോഗങ്ങളും നീ ശിഫ നൽകണം അല്ലാഹ്, ശിഫ നൽകണം അല്ലാഹ്. ട്യൂമർ നൽകല്ല അല്ലാഹ്, ക്യാൻസർ നൽകല്ല വീടില്ലാത്തവരുണ്ട്, നല്ല വീടുണ്ടാക്കാനുള്ള സമ്പത്ത് നൽകണം അല്ലാ. നമ്മുടെ തോട്ടത്തിലും കൃഷിയിലും അങ്ങാടികളിലും ബർക്കത്ത് നീ ചൊരിച്ചു തരണം അല്ലാ. പടച്ച റബ്ബേ, ഒരുപാട് ബാധരോഗമുള്ളവരുണ്ട് റബ്ബേ, മന്ദബുദ്ധികളായ ഒരുപാട് മക്കളുണ്ട് റബ്ബേ, എല്ലാ രോഗം നീ ശിഫയാക്കണം അല്ലാ. ഖൈറാണെങ്കിൽ ദുനിയാവിൽ അവർ ജീവിക്കാനുള്ള ആയുസ് നൽകണം അല്ലാ. മരണമാണെങ്കിൽ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂല് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണം അല്ലാ. ഒരുപാട് പ്രായമെത്തിയവർ രോഗികളുണ്ട്, ഒരുപാട് വിഷമത്തിലുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഖൈറാണെങ്കിൽ അവർക്ക് ആഖിബത്ത് നന്നാക്കി കൊടുക്കണം അല്ലാ. ആഫിയത്ത് പ്രധാനമായി നൽകണം അല്ലാ. പടച്ച റബ്ബേ, ഈ ഒരു മജ്‌ലിസ് കാരണമായി അല്ലാ നമ്മുടെ എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങൾക്കും പരിഹാരം നീ നൽകണം അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് നാഫിയായിൽ ഏറ്റി കൊടുക്കണം അല്ലാ. ഞങ്ങൾക്കും നാഫിയായിൽ നൽകണം അല്ലാ. മദ്രസയിലും സ്കൂളിലും ഹൈസ്കൂളിലും നല്ല വിദ്യയും ബുദ്ധിയും നൽകണം അല്ലാ. ഒരുപാട് പെൺമക്കൾ പ്രായമെത്തിയവരുണ്ട് റബ്ബേ, അവർക്ക് നല്ല പുതിയ ആപ്പിളമാർ നൽകണം അല്ലാ. പടച്ച റബ്ബേ, നൽകിയ പുതിയ ആപ്പിളമാരെ ദാമ്പത്യ ജീവിതം ഖൈറാക്കണം അല്ലാ. വിധവയായ ഒരുപാട് പെൺമക്കളുണ്ട്, അവർക്ക് സമൂഹം ക്ഷമയും ക്ഷമിക്കണം അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കൾ നീ നൽകണം അല്ലാ. പടച്ച റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, നീ മക്കൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ല ഖൈറായ മക്കൾ നീ നൽകണം അല്ലാ. പടച്ച റബ്ബേ, നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ മദ്രസക്ക് വേണ്ടി, നമ്മുടെ ദീനിന് വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും നീ സഹായിക്കണം അല്ലാ. എല്ലാവിധ സഹായം അവർക്ക് നീ നൽകണം അല്ലാ. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് ആർക്കും നൽകല്ല അല്ലാ. അപകട മരണം തരല്ല അല്ലാ. ബസ്സിൽ വെച്ചോ ട്രെയിനിൽ വെച്ചോ കാറിൽ വെച്ചോ ഞങ്ങളെ മരണം നീ ആക്കല്ല അല്ലാ. റോഡിൽ വെച്ച് ഇറച്ചി മറച്ച് വിതറുന്ന നിലക്ക് ഞങ്ങളെ മരണം നീ ആക്കല്ല അല്ലാ. മരിക്കും റബ്ബേ, ഈമാൻ തന്ന് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈമാനോട് കൂടെ നല്ല രാത്രിയിൽ നല്ല ദിനങ്ങളിൽ മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. മരിക്കുന്നതിന് മുമ്പ് റബ്ബേ, നിന്റെ ആ മക്കയിൽ ചെന്ന് വബുറൂറായ മക്ബൂലായ ഹജ്ജും ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകണം അല്ലാ. നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടത്തെ റൗദ കണ്ട സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് ചൊല്ലാൻ ഭാഗ്യം നൽകണം അല്ലാ. ഒരുപാട് അവിടുത്തെ സ്നേഹം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഈ നാട്ടുകാർക്കും നൽകണം അല്ലാഹുവേ. ബർക്കത്ത് കൊണ്ട് റബ്ബേ അവിടുത്തെ നോട്ടം 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 ഈ നാട്ടിലും പല നാടുകളിലും അവരെ നോട്ടം
മാറ്റം കാരണമായി ഞങ്ങൾക്ക് ഖൈർ നൽകണം അല്ലാ അബ്ബേ അഞ്ച് വഖ്ത് അതാത് സമയങ്ങൾ നിസ്കരിക്കാൻ ഭാഗ്യം നൽകണം അല്ലാ ഒരു നിസ്കാരം കലാകാതെ തന്നെ റബ്ബേ ഇബാദത്ത് എടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ എന്റെ പള്ളിയിൽ വെച്ച് അഞ്ച് വഖ്ത് അതാത് സമയങ്ങൾ നിസ്കരിക്കാൻ ഭാഗ്യം നൽകണം അല്ലാ റബ്ബേ നിന്നെ ഓർക്കാനുള്ള നല്ല നാവ് ഞങ്ങൾക്ക് നൽകണം അല്ലാ നല്ലത് കേൾക്കാനുള്ള ചെവിട് നൽകണം അല്ലാ നല്ലതിലേക്ക് നടക്കാൻ ആഫിയത്തുള്ള കാൽ നൽകണം നമ്മളെ ശരീരത്തിന് ഏറെ ഏറെ ആഫിയത്ത് നൽകണം അല്ലാ നമ്മളെ കണ്ണിന് നല്ല പ്രകാശം നൽകണം അല്ലാ നമ്മളെ ഉമ്മമാരുടെ ഗർഭപേത്രത്തിൽ വേദന യാതനയില്ലാതെ അവരെ ഖൈറിലാക്കണം അല്ലാ അല്ലാഹുവേ നമ്മുടെ ഉമ്മമാർക്ക് ഖൈർ നൽകണം അല്ലാ അല്ലാഹുവേ ഈ മജ്‌ലിസിലേക്ക് അഹോരാത്രി അധ്വാനിക്കുന്നു പ്രവർത്തിക്കുന്ന ദഫ് കമ്മിറ്റിക്കാർ ജമാഅത്ത് കമ്മിറ്റി അതുപോലെ ആരെല്ലാം ഉണ്ടോ ആരെല്ലാം ചെറുപ്പക്കാരുണ്ടോ ഇതിനു വേണ്ടി അദ്ദേഹം അധ്വാനിച്ചവർ അവരധ്വാനത്തിന്റെ ഫലമായി അവർക്ക് എന്ത് ഉദ്ദേശിച്ചിട്ടുണ്ടോ ആ ഉദ്ദേശം പൂർത്തിയായി കൊടുക്കണം അല്ലാ ഈ ഒരു അഹോരാത്രി അധ്വാനിച്ചുകൊണ്ട് ഈ ഒരു സംഭ്രമം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ദഫ് കമ്മിറ്റിക്കാർക്കും ജമാഅത്ത് കമ്മിറ്റിക്കാർക്കും ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും മാർക്കും ഈ ഒരു ആഹാരം ഉണ്ടാക്കാൻ ഭക്ഷണം ഉണ്ടാക്കാൻ ഇറച്ചി കൊടുത്തവർ ആട് കൊടുത്തവർ അതിന് ഉള്ളി കൊടുത്തവർ ടൊമാറ്റ കൊടുത്തവർ ആരെല്ലാം ഉണ്ടോ അവർക്ക് നീ സഹായിക്കണം അല്ലാ അവരെ വീട്ടിലോ അവരിലോ ദാരിദ്ര്യമില്ലാത്ത നിലക്ക് നീ ആക്കണം അല്ലാ ദാരിദ്ര്യം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ ഖാദൽ ഫഖ്റ അൻ യകൂന കുഫ്റ ഫഖീർ തല കുഫ്രിയത്തിലേക്കാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഫഖീറത്തിൽ ഞങ്ങളെ നീ കാക്കണം അല്ലാ ആരോട് യാചിക്കാതെ ജീവിക്കാൻ ഭാഗ്യം നൽകണം അല്ലാ അല്ലാഹുവേ ആരോട് യാചിക്കുന്ന നിലക്ക് ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ കുടുംബങ്ങളെയോ നീ ആക്കല്ല അല്ലാ ഒരുപാട് മക്കളെ നന്നാക്കണം അല്ലാ ദുസ്വഭാവമുള്ള മക്കളുണ്ടെങ്കിൽ അവരെ ദുസ്വഭാവം മാറ്റണം അല്ലാ ദുസ്വഭാവമുള്ള ഭാര്യമാരുണ്ടെങ്കിൽ ആ സ്വഭാവം നീ മാറ്റി കൊടുക്കണം അല്ലാ ദുസ്വഭാവമുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ സ്വഭാവം നീ മാറ്റി കൊടുക്കണം അല്ലാ ഭാര്യ ഭർത്താക്കന്മാരിലെ സ്നേഹം നീ നൽകണം അല്ലാ കുടുംബങ്ങളിൽ സ്നേഹം നൽകണം അല്ലാ ജമാഅത്തിൽ സ്നേഹം നൽകണം അല്ലാ ആലിമീങ്ങളെ യോജിപ്പിലാക്കണം അല്ലാ ഉമറാക്കളെ യോജിപ്പിലാക്കണം അല്ലാ ലോക മുസ്ലിമീങ്ങളെ ഐക്യത്തിലാക്കണം അല്ലാ അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചവർ ആരുണ്ടോ അവരുടെ നാവിനെ നീ അകറ്റണം അല്ലാ അവരുടെ നാവിനെ നീ ഇനി ആ ഒരു ശക്തി നൽകല്ല അല്ലാ ആരെല്ലാം അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചിട്ടുണ്ടോ റസൂലിനെ തരം തഴുത്തിട്ടുണ്ടോ റബ്ബേ ഏത് ചാനൽകാരനായാലും ആ ചാനലിനെ നാവിനെ നീ അടക്കം കൊടുക്കണം അല്ലാ ഒതുക്കം കൊടുക്കണം അല്ലാ ലോകത്തിൽ ആ അധികാരികൾക്ക് എന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ റബ്ബേ നിനക്ക് കഴിയും അല്ലാ അല്ലാഹുവേ ആ ചാനലിന്റെ ആ മനുഷ്യന് റബ്ബേ അവന്റെ നാവിനെ നീ അടക്കം കൊടുത്ത് സംസാരിക്കാൻ പാടില്ലാത്തില്ല നീ ആക്കണം അല്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം അവർക്കും ഞങ്ങൾക്കും ഏറെ നൽകണം അല്ലാ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ ബദറും ഉഹ്ദും ഖന്ദഖും അതുപോലുള്ള അംബിയാക്കളെ ഔലിയാക്കളെ സാലിഹീങ്ങളെ സ്നേഹിക്കുന്ന സ്മരിക്കുന്ന അനുസ്മരണ ചെയ്യുന്ന അവരെപ്പോഴും ഓർക്കുന്നവരാൽ ഞമ്മളെ നീ ആക്കണം അല്ലാ അവരോടുള്ള ബന്ധം ഏറെ ആക്കി തരണം അല്ലാ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഖബറാലികൾക്കുള്ള എല്ലാ നിലക്കും ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണം അല്ലാ ആ ഖബറിൽ സ്വർഗത്തിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കണം അല്ലാ ഒരുപാട് പേര് സംഭാവന തന്നിട്ടുണ്ട് റബ്ബേ ആ മരിച്ചവരെ ഹദിയ തന്നിട്ടുണ്ട് റബ്ബേ അതിന്റെ മിസ്ലു സവാബ് അവിടുത്തെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണം അല്ലാ അവർക്ക് സന്തോഷം നൽകണം അല്ലാ സ്വർഗത്തിന്റെ വിരിപ്പും പടയാളങ്ങളും നീ കൊടുക്കണം അല്ലാ അല്ലാഹുവേ അവരെ ഖബറിൽ സന്തോഷം നീ നൽകണം അല്ലാ അല്ലാഹുവേ ഈ മജ്‌ലിസ് നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണം അല്ലാ മഖ്ബൂലായ മജ്‌ലിസാക്കണം അല്ലാ അല്ലാഹുവേ ഈ ബർക്കത്തിന് കൊടുക്കുന്ന ശീരണി ആ ഭക്ഷണം അതൊരു മരുന്നായിട്ട് സർവ്വ രോഗങ്ങൾക്കും ശിഫ നൽകണം അല്ലാ ആ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച് ഉണ്ടാക്കാൻ അതിന് കഷ്ടപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവരെ കഷ്ടതകളെല്ലാം നീക്കി കൊടുക്ക് അതിന് സപ്ലൈ ചെയ്യാൻ അതിന് വിതരണം ചെയ്യാൻ അതിന് വേണ്ടി വോളണ്ടിയർമാരായി പ്രവർത്തിച്ച് അധ്വാനിച്ച എല്ലാവർക്കും അതിന്റെ പ്രതിഫലം നീ നൽകണം അല്ലാ പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് എല്ലാ നിലക്കും ഖൈറും ബർക്കത്തും ഏറെയാക്കണം അല്ലാ ഒരുപാട് വയസ്സന്മാരുണ്ട് ഒരുപാട് ബാല്യക്കാരുണ്ട് ഗൾഫിലുണ്ട് നാട്ടിലുണ്ട് അവർക്കെല്ലാം നീ ഖൈർ നൽകണം അല്ലാ പടച്ച റബ്ബേ ഈ ഓൺലൈൻ അതുപോലെ മൈക്കും നല്ല സൗണ്ടും ഇതെല്ലാം നടത്തിയ ഈ ഡെക്കറേഷനും നടത്തിയ ഇതിനെ സഹായിച്ച ഇത് കൊണ്ടുവന്ന എല്ലാവർക്കും അവർക്ക് അർഹിക്കുന്ന വിധത്തിലുള്ള പ്രതിഫലം നൽകണം അല്ലാ അല്ലാഹുവേ ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണം അല്ലാ ഖബറിൽ നക്ഷ നൽകി മഹ്ശറിൽ നക്ഷ നൽകി അല്ലാഹുവിന്റെ സുന്നത്തിൽ ഒരുമിച്ച്
ചൂട്ടി നിന്റെ ലഖാഇനെ കണ്ട് ആനന്ദിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് واخر دعوانا ان الحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله.